തായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗീത ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് കടന്നു വന്നിരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗവാക്കാകുവാൻ കർത്താവിൽ ക്ഷണിക്കുകയാണ്. ഈ ശബ്ദ ശ്രവണ സംവിധാനങ്ങളുടെ സീമയിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ കേൾവിക്കാരെയും ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിലും ഈ ദേശത്ത് സംഗീതത്തിലൂടെയും സന്ദേശത്തിലൂടെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം ഉയർത്തപ്പെടുവാൻ ഏവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ കർത്താവിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥിച്ച് ഈ സംഗീത സായാഹ്നം നാം ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നിരാത്രി കാലം ഇവിടെ നടക്കുന്ന ഈ മ്യൂസിക് സർവീസ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല സമയം വിളക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിലായിരുന്നു ഞങ്ങൾക്കൊന്നിച്ചേ ഇന്ന് രാത്രി കാലം ഇവിടേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നൽകിയ സാവകാശത്തിനായി സ്തുതിക്കുന്നു കർത്താവെ. നിരാത്രി കാലം ഇവിടെ നടക്കുന്ന ഈ മ്യൂസിക് സർവീസിനായി ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവമായ കർത്താവെ ഇത് നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കും. ഇത് മുഖാന്തരമായി ദേശത്ത് അനേകർക്ക് ദൈവവചനം കേൾക്കുവാനും പാട്ടിലൂടെ ദൈവത്തെ മനസ്സിലാക്കുവാനും അറിയുവാനും തക്കവണ്ണമുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ. ഇത് അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരുവാൻ തിരുമേനി സഹായിക്കണമേ. ഞാനോ ഉയർത്തപ്പെട്ട എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കാമെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തെ ഇന്ന് രാത്രി കാലം ഞങ്ങളിവിടെ ഉയർത്തുവാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കും. രാത്രികാല കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകിയിരിക്കയാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്ന് രാത്രി കാലം ഇവിടുത്തെ പ്രോഗ്രാം നടക്കുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യേണ്ടതിനായി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളെയും തൃക്കരങ്ങളും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളത്തിൽ കൊടുത്ത ദർശനത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അനേകർക്ക് ആശ്വാസമായി തീരണമേ. ആമേൻ. ഇവിടെ പാടുന്നതായ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടുന്ന് അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് കൃപ ചെയ്യണം. അനുഗ്രഹീതമായ ദൈവിക സന്ദേശങ്ങളും രാത്രികാലം ഞങ്ങളെ കേൾപ്പിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പറമ്പ് പരിസരം ദൈവദൂതന്മാർ അവിടുന്ന് കാവൽ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവ് സ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയതോ നീ കേൾക്കുമാറാകണമേ. ക്രൈസ്തവ കൈരളിക്ക് അഭിമാനമായ ഒരുപറ്റം ക്രിസ്തീയ സംഗീതജ്ഞരെ വേദിയിൽ അണിനിരത്തിക്കൊണ്ട് ഹോളി ഹാർട്സ് മ്യൂസിക് ബാൻഡും കൊടശ്ശനാട് ബർഷബ വോയിസും സംയുക്തമായി നടക്കുന്ന ഈ അനുഗ്രഹീതമായ സുവിശേഷ സംഗീത സായാഹ്നം പ്രാർത്ഥിച്ച് നാം ആരംഭിച്ചിരിക്കുകയാണ്. തികഞ്ഞ ആത്മീയ അന്തരീക്ഷത്തോടുകൂടെ തന്നെ, അതിനേക്കാളുപരി സംഗീതം ആസ്വദിക്കുക എന്നുള്ള മനസ്സോടുകൂടെ തന്നെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും ഞങ്ങൾ കർത്താവിൽ സ്വാഗതം ചെയ്യുകയാണ്. വിവിധ ദേശങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, സഭാ വ്യത്യാസമെന്നിയെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ദൈവമക്കൾ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ നല്ലവരും നല്ലവരായ നാട്ടുകാർ, ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്ദേശം കൈമാറുവാൻ കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ പള്ളിപ്പാട്, അങ്ങനെ എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഗാനങ്ങൾ കേൾക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധന്യനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്തുല്യമേറിയ നാമത്തിൽ കടന്നു വന്ന എല്ലാവർക്കും എല്ലാവിധ സന്ധ്യാവന്ദനങ്ങളും അറിയിച്ചു കൊള്ളുന്നു. വളരെ സന്തോഷത്തോടെ ഈ വൈകുവേളയിൽ ഇവിടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരവസരമൊരുക്കിയതുകൊണ്ട് ഞങ്ങൾ കർത്താവിന് അങ്ങേയറ്റം മഹത്വം കരയേറ്റുന്നു. ഈ സംഗീത സായാഹ്നത്തിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരെയും ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്
സകലത്തിൻ്റെയും സൃഷ്ടികർത്താവും സകലത്തെയും അറിയുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനത്തോടെ ഈ ഗാന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. സത്യനായിക മുക്തിദായിക എന്ന് തുടങ്ങുന്ന ഗാനം കർത്താവിൽ പ്രസന്നനായ ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് അടൂർ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ തീരെ
മനോഹരമായ ഗാനങ്ങൾ ശ്രവിക്കുമ്പോൾ നല്ല പ്രതികരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ല ഗാനങ്ങൾ കേൾക്കുമ്പോൾ കരമടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. അതുകൊണ്ട് നല്ല പ്രതികരണത്തെ ദൈവം ആദരിക്കും. വചനം പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും ഒരുപോലെ മനോഹരമായതാണ്. ആ സൃഷ്ടിയുടെ മഹത്വം ഏറെ, അതിനെ മഹത്വപൂർണ്ണമാക്കുന്നത് ആ സൃഷ്ടിയുടേതായ ഒന്നുമല്ല, ആ സൃഷ്ടിച്ചവൻ്റെ മഹത്വം തന്നെയാണ്. അങ്ങനെ സൃഷ്ടിയെ ഇത്ര മനോഹരമായി ഈ മനുഷ്യന് വേണ്ടി നിർമ്മിച്ച ദൈവത്തിൻ്റെ ആ മഹത്വത്തെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനം ഇവിടെ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. Thank you.
ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ നമ്മുടെ കർത്താവിന് നല്ല ഹല്ലേലൂയ പറയാം. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദയവായി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ മുമ്പിലത്തെ ചെയറുകൾ ഒരു കാരണവശാലും ആരും ഒഴിവാക്കിയിടരുത്. കാരണം നമ്മുടെ മനോഹരമായ ഒരു ഗ്രൗണ്ടാണ്, നിരവധി ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലത്തെ ചെയറുകളിലേക്ക് ദയവായി നിങ്ങൾ കയറിയിരിക്കുക എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനും പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അകമാനമറിഞ്ഞ് മനുഷ്യന് അവന് ചെയ്യാൻ പരിമിതികൾ ഒരുപാട് നിൽക്കുമ്പോൾ യേശുവിൻ്റെ അരികിൽ വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശാശ്വതമായ പ്രശ്ന പരിഹാരം സംഭവിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഏതൊരു വ്യക്തി ഏത് സമയത്തും കടന്നു വന്നാലും അവൻ്റെ പ്രശ്നം ഏതുമാകട്ടെ, അവൻ്റെ നിരാശയുടെ അനുഭവങ്ങൾ ഏത് തന്നെയാകട്ടെ, അതിനെയെല്ലാം നീക്കി സന്തോഷപൂർണമായ ഒരു ജീവിതം കൊടുപ്പാൻ കർത്താവിന് കഴിയും എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഒരു ഹിന്ദി ഗാനം ബ്രദർ ജോൺസൺ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിക്കാം.
കാലാവസ്ഥയുടേതായ ചില സാഹചര്യങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ പ്രോഗ്രാമിന് ഏറ്റവും അനിവാര്യമാണ്. വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാം. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സന്തോഷമുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിനെ ഹല്ലേലൂയ പറയാമോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ്, പല പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അകമറിഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല. എങ്കിലും എല്ലാവരും കൂടെ ചേർന്ന്, ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് ദൈവനാമ മഹത്വം തന്നെ ആ കരം ഉയർത്തി, ശബ്ദമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്ത ഗാനത്തിൻ്റെ അർത്ഥം ഇപ്രകാരം പറയുന്നു: കർത്താവേ, നീ തന്നതാണ് സകലതും. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നന്മകൾ ഓർക്കുമ്പോൾ, അങ്ങ് എനിക്ക് തന്ന സകല അനുഗ്രഹങ്ങളും ഓർക്കുമ്പോൾ, എൻ്റെ അധരം നിറഞ്ഞ്, മനം നിറഞ്ഞ് ഞാൻ അങ്ങേക്ക് മഹത്വം തരുന്നു. എൻ്റെ ആയുസ്സുള്ള കാലമൊക്കെയും അങ്ങെ സ്തുതിക്കുന്നു എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഒരു തമിഴ് ഗാനം കർത്താവിൻ്റെ ദാസൻ സന്തോഷ് അടൂർ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ നിലമാക്കി ഇരുന്ത എന്നെ
ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അല്ലേ, നിങ്ങളിൽ പലർക്കും സന്തോഷമില്ല എന്ന് തോന്നുന്നു. ചിരിക്കാത്ത മുഖം വിരിയാത്ത പൂവിന് സമാനമാണെന്ന് ഒരു കവിവാക്യമുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ ആരും വലിയ മസിൽ പിടിച്ചെന്നോണ്ടിരിക്കേണ്ട, സന്തോഷത്തോടെ നാം ദൈവത്തിൻ്റെ സന്നിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ദൈവസന്നിലായിരിക്കാം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം കരുതിയ കരുതലുകൾ നനയ്ക്കുമ്പോൾ ഭക്തൻ പറയുന്നു, കർത്താവേ ഞാൻ അങ്ങേക്ക് മഹത്വം തരുന്നു, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ കാണുന്നതൊക്കെയും അങ്ങയുടെ ദാനമാണ്, അങ്ങയുടെ കരുതലുകളാണ്. ആ മഹനീയ കരുതലുകൾക്ക്, അങ്ങ് നൽകിയ എല്ലാ ദാനങ്ങൾക്ക് ഞാൻ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഒരു ഗാന സിസ്റ്റം ലിജി യേശുദാസ് നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ
ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ഈ ലോകത്തിലെ നിരവധി സംഭവ വികാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വളരെ സത്യസന്ധമായി നമുക്ക് പറയാം, ഈ ലോകത്തിലെ അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കും. അതുകൊണ്ടാണ് നിരവധി അനാഥ ബാലങ്ങൾ നമ്മുടെ തെരുക്കോണുകളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി അമ്മ തൊട്ടുകളിൽ തൊട്ടിലുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരാൻ കാരണം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കും. എന്നാൽ മറക്കാത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളവർ, ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി നമ്മുടെ കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറയാം. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതലുകൾ, ദൈവത്തിൻ്റെ സംരക്ഷണം, അത് വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനം കർത്താവിൻ്റെ ദാസൻ ജോൺസൺ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ വളരെ മനോഹരമായ ഒരു പഴയ ഗാനമാണിത്. ഇത് നാടൻ പാട്ടിന്റെ ശൈലിയിലാണിത്. ചുറ്റും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ്. ഇത് ഞങ്ങളിവിടെ ഒരു പുതിയ സ്റ്റൈലിൽ അവതരിപ്പിക്കുകയാണ്. വളരെ മനോഹരമായ, നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെയും നമ്മൾ എങ്ങനെ ആയിരുന്നു, നമ്മൾ എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് കടന്നു വന്നത്, നമ്മുടെ കഴിഞ്ഞ കാലം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടം വരുന്ന മനോഹരമായ ഗാനം പാടുമ്പോൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക.
സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ സർവേശ്വരൻ എന്നെ തിരഞ്ഞെടുത്തേ. സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ സർവേശ്വരൻ എന്നെ തിരഞ്ഞെടുത്തേ. Yeah.
ശകലം. ഈ കാലാവസ്ഥയുടേതായ സാഹചര്യത്തിൽ ഞങ്ങളോട് സഹകരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. മഴ അല്പം ക്ഷമിച്ച ശേഷം വീണ്ടും നമ്മുടെ പ്രോഗ്രാമുകൾ ഇവിടെ നടത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. സ്നേഹിതരെ, കഴിഞ്ഞ ചില മാസങ്ങളായി ഹോളി ഹാബ്സ് ചെങ്ങന്നൂരും ബെർഷേബ കുടശ്ശനാടും എന്നീ ടീമുകൾ ഒരുമിച്ച് സഹകരിച്ച് സുവിശേഷ സാധ്യതകൾ ഒട്ടുമില്ലാത്ത സാഹചര്യങ്ങളിൽ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പോയി ക്രമീകരിക്കുന്ന ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്നത്തെ ഈ സംഗീത സായാഹ്നം നടത്തപ്പെട്ടത്. ഇതിനോടകം ഏകദേശം 4-ലധികം പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ക്രമീകരണം ഇത്ര വലിയ ക്രമീകരണങ്ങളൊന്നും ആയിരുന്നില്ല. ഒരു കൺവെൻഷൻ നടത്താൻ അതിനുവേണ്ടി ഒരു സാധ്യതകളുമില്ലാത്ത ദൈവദാസന്മാർ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരുടെ ഇടയിൽ പോയി വളരെ മനോഹരമായി ഒരു ദിവസം കർത്താവിന് വേണ്ടി ദൈവം നാമമഹത്വത്തിന് വേണ്ടി ക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ കണ്ടപ്പെട്ടത്. സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും ഞങ്ങൾ ഹൃദയത്തിൽ പോലും നിലച്ചതല്ല ഇങ്ങനെ വലിയൊരു ക്രമീകരണത്തിൽ ഈ പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടുമെന്ന്. ഇതിനുവേണ്ടി വളരെ അഘോരാർത്ഥം കഷ്ടപ്പെട്ട വേദികളിൽ ഞങ്ങളെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാകാം, പക്ഷേ ഈ വേദികളിൽ കാണാത്ത ചിലരുണ്ട്. ഈ പ്രോഗ്രാമിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ച് കുറേ ദിവസങ്ങൾ കൊണ്ട് നോട്ടീസുകൾ ക്രമീകരിച്ച് ബാനറുകൾ മറ്റും ക്രമീകരിച്ച് പല രാത്രികളിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാമിന് വേണ്ടി ക്രമീകരിച്ച ചിലർ ഇവിടെയുണ്ട്. പ്രിയ ജോബിൻ, അതുപോലെ ഈ ഭവനത്തിലെ തൊട്ടടുത്ത ഭവനത്തിലെ പ്രിയ ബാബുചായൻ, തന്നോടൊപ്പം ചില സ്നേഹിതരും ചേർന്നാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറായത്. അവരാണ് ഇങ്ങനെയുള്ള സ്റ്റേജ് കസേര അവരുടെ ഹൃദയത്തിന് ആഗ്രഹത്തിനനുസരിച്ചാണ് ഇതൊക്കെ ഇവിടെ ക്രമീകരിച്ചത്. അതുകൊണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തപ്പെട്ട് വലിയ പന്തൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാമായിരുന്നു എന്നൊക്കെ ഒരു പക്ഷെ നമ്മുടെ ഉള്ളിൽ ചിന്ത വന്നാലും ഇതൊന്നും ഞങ്ങൾ ആരും മുൻകൂട്ടി കരുതി ചെയ്ത ഒരു പ്രോഗ്രാമല്ല. അവരുടെ ഹൃദയത്തിന് ആഗ്രഹത്തിനനുസരിച്ച് ഇങ്ങനെ വലിയൊരു ക്രമീകരണം ഇവിടെ ഒരുക്കി ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണമാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം. ദൈവമക്കളെ, നമ്മുടെ കാലാവസ്ഥ നമുക്ക് അല്പമായി അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇരിപ്പിടങ്ങളിലേക്ക് വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളുടെ നടുവിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഈ വൈകവേളയിൽ അങ്ങയുടെ നാമമഹത്വത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ തുടർന്നും ഉണ്ടാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവം ഞങ്ങളോട് മനസ്സലിഞ്ഞ് അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ. സകലതും നന്മയ്ക്കായും ദൈവമഹത്വത്തിനായും അങ്ങ് തീർക്കണമേ. പ്രാർത്ഥന യാചനകളും അവിടുന്ന് കൈക്കൊണ്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ കരുതലുകൾ, ദൈവത്തിൻ്റെ സ്നേഹം, ആ ദൈവത്തിൻ്റെ കരുതലുകൾ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു കാര്യം. ഏത് സാഹചര്യത്തിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ഏത് അവസ്ഥകളിലും നമ്മളെ പരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന കരുതുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ മഹത്വമായ അനുഭവങ്ങളെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനം. കർത്താവിൻ്റെ ദാസൻ ബിജു കറുകയിൽ നമുക്ക് വേണ്ടി ആരംഭിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ
ദയവായി ശ്രദ്ധിക്കണമേ, ഈ മുൻപിലത്തെ ചെയറുകൾ നിങ്ങൾക്ക് വേണ്ടി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുറകെ നിൽക്കുന്നവരെല്ലാം മുൻപോട്ട് കയറി വന്നിരിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അതുപോലെ വളരെ വേഗത്തിൽ ചില തുണികളോട് ക്രമീകരിച്ച് ചെയറുകൾ വളരെ വേഗത്തിൽ വൃത്തിയാക്കാമെങ്കിൽ എല്ലാവർക്കും ഇവിടെ ഇരിക്കാൻ സാധിക്കും. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവെന്നല്ല ഹാലലൂയ പറയാമോ? ശബ്ദം ഉയർത്തി എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അയ്യോ, നിങ്ങളാരും ശബ്ദമുയർത്തി കർത്താവിന് നല്ലൊരു ഹാലലൂയ പറഞ്ഞാട്ടെ. ചേർന്ന് ഹാലലൂയ. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷത്തോടെ നമുക്ക് ഇവിടെ ആയിരിക്കാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കിയല്ലോ. ഇന്ന് നമ്മുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ഫെയ്ത്ത് പള്ളിപ്പാട് അവരുകളാണ്. ദീർഘവർഷങ്ങളായി തൻ്റെ ചെറുപ്രായം മുതൽ കവലകളിലും തെരുക്കോണുകളിലും യേശുവിനെ സാക്ഷീകരിക്കാൻ കർത്താവ് തനിക്ക് അവസരങ്ങളെ കൊടുത്തു. ഇന്ന് നമ്മുടെ നടുവിൽ അദ്ദേഹം ആയിരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ധാരാളം തിരക്കുകളുടെ മധ്യയിലും ഞങ്ങളുടെ പല മീറ്റിങ്ങുകളിലും കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന വൈകവേളയിൽ തൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ്. അപ്പോൾ തന്നെ നമ്മുടെ സുവിശേഷ മേഖലകളിൽ അറിയപ്പെടുന്ന നിരവധി ദൈവദാസന്മാർ ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിലുണ്ട്. നിങ്ങളെല്ലാവരെയും വിശേഷാൽ വന്ദനം ചെയ്യുന്നു. അപ്പോൾ തന്നെ ക്രൈസ്തവ ഗായനകാരികളിലേക്ക് ഏറ്റവും പ്രസിദ്ധിയാർജിച്ച നിരവധി ഗായകർ, സംഗീതജ്ഞർ, നിരവധി ഉപകരണങ്ങൾ വായിക്കുന്ന ഒത്തിരി പേരുടെ ഒരു സംഗമം കൂടിയാണ് ഇന്ന് ഇവിടെ എന്ന് ഞങ്ങൾക്ക് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിശേഷാൽ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ എല്ലാവരും കൂടെ ചേർന്ന് കരമുയർത്തി കർത്താവിൻ്റെ ഹാലലൂയ പറഞ്ഞാട്ടെ. ഹാലലൂയ. തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിൻ്റെ വചനം നാം ശ്രമിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടി കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ഫെയ്ത്ത് പള്ളിപ്പാടിനെ ക്ഷണിക്കുന്നു. ഇതിനുശേഷവും ഈ മെസ്സേജിന് ശേഷവും നിരവധി ഗാനങ്ങൾ ഇവിടെ ആലപിക്കുന്നുണ്ട്. വ്യത്യസ്തമാകുന്ന സംഗീത ഉപകരണങ്ങളുടെ അവതരണവും ഇവിടെ നടത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് അതെല്ലാം വീക്ഷിക്കുവാൻ മാന്യരായ എല്ലാവരെയും ഞങ്ങൾ ഈ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിദാസ ഫാസ്റ്റർ ഫെയ്ത്ത് പള്ളിപ്പാടിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കരങ്ങളെ അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. അനുഗ്രഹീത സമയത്തിനായി ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീത സംഗീത സായാഹ്നത്തിൽ സുവിശേഷത്തിൻ്റെ സദയ്ക്ക് വേണ്ടി എടുത്തു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുന്ന രാത്രിയിൽ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകാൽ അനുഗ്രഹീതമായ ഗാനമാലപിക്കുന്ന ലോകപ്രശസ്തരായ ക്രൈസ്തവ ഗായകർ
ഉപകരണം വാഗിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പവിത്രമായ നാമത്തിലുള്ള ക്രിസ്തീയ അഭിവാദ്യങ്ങൾ ഇന്ന് രാത്രിയിൽ അർപ്പിക്കുന്നു. കാലാവസ്ഥയുടെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതിന് നടുവിലും ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശബ്ദം കേൾക്കും അനാപലോടും ആഗ്രഹത്തോടും കൂടെ ദേശത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. എനിക്കറിയാം കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളുണ്ടതുകൊണ്ട് നമ്മുടെ ഇരിപ്പിനും മറ്റ് വ്യത്യസ്തമായ കാര്യാദികൾക്കൊരല്പം ചേഞ്ച് സംഭവിച്ചെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് രാത്രിയിലും എവിടെയൊക്കെ കാലാവസ്ഥകളും സാധ്യതകളും പ്രതികൂലമായോ അതെല്ലാം യേശുവിന് പ്രവർത്തിപ്പാനുള്ള ഒരു അത്ഭുതത്തിൻ്റെ ചൂണ്ടു പലകകളായി മാറിയെങ്കിൽ ഇന്ന് രാത്രിയിലും ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിനകത്തും പ്രതികൂലങ്ങളുടെ കാലാവസ്ഥകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഇതിനകത്ത് കൂടി വന്ന ദൈവജനത്തിന് വേണ്ടി ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ ശബ്ദ സീമയ്ക്കകത്ത് ഞങ്ങളെ ശ്രവിക്കുന്ന ജീവിതം തകർന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന യേശു ക്രിസ്തുവിനെ ഈ പ്രാരംഭ നിമിഷം കൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് അടുത്തു വരുന്നു. റോമലേഖനം അതിൻ്റെ 8:18 വാക്യങ്ങൾ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമ്മൾ വായിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ തീത്തോസിന്റെ ലേഖനം അതിൻ്റെ 2:11 വാക്യങ്ങൾ വായിക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കും കാതോർത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വിട്ടിട്ട് വരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഇന്ന് രാത്രിയിലെ ശ്രദ്ധയ്ക്ക് വേണ്ടി എടുത്തു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഈ കാലഘട്ടത്തിൻ്റെ ഈ പ്രകൃതിയുടെ ഞരക്കവും ഒരു ദൈവ പൈതലിൻ്റെ ഞരക്കവും എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഏറ്റവും ഈടുറ്റ ലേഖനങ്ങളിൽ ഒന്നാണ് റോമാലേഖനം എന്നുള്ളത്. ദൈവശാസ്ത്രത്തിൻ്റെ നീണ്ട കലവറകൾ തന്നെ ഈ പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, നീതീകരണത്തെപ്പറ്റി, ന്യായവിധിയെപ്പറ്റി, തേജസ്കരണത്തെപ്പറ്റി ഒത്തിരിയധികം ദൈവശാസ്ത്ര ചിന്തകൾ എടുത്തമ്മാനമാടിക്കൊണ്ട് പൗലോസ് ഈ ലേഖനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരിയധികം ചിന്തകൾ ഏതൊരു വായനക്കാരൻ്റെയും ഹൃദയത്തിലേക്ക് പകർന്നു നൽകുന്ന ഒന്നാണ് ഈ റോമാലേഖനം എന്നുള്ളത്. സഭാ ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് കണ്ണോടിക്കുന്ന ഏതൊരു മനുഷ്യനും പിടിച്ചു നിർത്തുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം എന്നുള്ളത്. 1517 October 31 വിറ്റൻബർഗിലെ ചർച്ചിൽ 96 ശിലകങ്ങളിൽ ഉള്ള വാചകങ്ങൾ, തങ്കലിപികൾ എഴുതിവെച്ച മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ മനുഷ്യനെ സ്വാധീനിച്ച പുസ്തകമാണ് ഈ റോമാലേഖനം എന്നുള്ളത്. താൻ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന തത്വത്തിനപ്പുറമായി രക്ഷപ്പെടേണ്ടതിന് പ്രവൃത്തികൾ കൊണ്ട് രക്ഷപ്പെടാമെന്ന് ആശിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിയ മാർട്ടിൻ ലൂതറിന്റെ മനസ്സിനെ പൊളിച്ചെടുക്കിയ പുസ്തകമാണ് ഈ റോമാലേഖനം എന്നുള്ളത്. അതിൻ്റെ 8 വരുമ്പോൾ ഇവിടെ കാണുന്ന തത്വം എന്നുള്ളത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം പൗലോസിന്റെ 1 വാക്കിൽ നടത്തുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഡിക്ലറേഷൻ അവിടെ നടത്തുകയാണ്. അങ്ങനെ വന്ന് ആത്മാവിൻ്റെ പ്രമാണത്തെപ്പറ്റി, ജഡത്തിൻ്റെ ചിന്തയെപ്പറ്റി, ജഡത്തിൻ്റെ വിചാരങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ 18 വാക്യം മുതൽ പൗലോസ് പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. അടുത്ത പദം പറയുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. രണ്ടുവിധ കാത്തിരിപ്പുകളാണ് നമ്മൾ വായിച്ച ഭാഗത്തിനകത്ത് കാണുന്നത്. ഒന്ന്, സൃഷ്ടി കാത്തിരിക്കുന്നു. രണ്ട്, ദൈവപുത്രന്മാർ നമ്മൾ കാത്തിരിക്കുന്നു. എന്താ സൃഷ്ടി കാത്തിരിക്കുന്നത്? താഴോട്ടുള്ള വാക്യത്തിൽ കാണുന്നു, സർവ സൃഷ്ടിയും ഇന്ന് വരെ ഞരങ്ങിക്കൊണ്ട് ഈറ്റുനോവോടെ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം ഈറ്റുനോവ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസവ വേദന നടക്കുന്ന സമയത്ത് അതിനപ്പുറത്ത് എന്ത് സംഭവിക്കുമെന്നറിയാം? ഏത് മാതാവും ആ കൊടും വേദന സഹിക്കുന്നതിൻ്റെ പിൻപിലെ കാര്യം അതിനപ്പുറത്ത് ചിരിക്കുന്ന മുഖത്തോടെ ഒരു കുഞ്ഞിനെ കാണാമെന്ന പ്രതീക്ഷയോടെയാ ഈറ്റുനോവ് അവർ സഹിക്കുന്നെങ്കിൽ ഈ
സൃഷ്ടി ഈറ്റുനോവോടെ കാത്തിരിക്കുകയാ, ആ സൃഷ്ടി നോക്കുകയാ, അരയാ നോക്കുന്നത്, നമ്മെ ഓരോരുത്തരെയും ഈ സൃഷ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാ. ഈ ഭാഗം പറയുന്നു, ഇന്നു വരെ ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ഭാഗം പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, എവിടെയോ സൃഷ്ടി നോക്കാൻ തുടങ്ങിയതാ. സൃഷ്ടിപ്പിൽ ഇങ്ങനെയല്ലായിരുന്നു, സൃഷ്ടിപ്പിൽ സൃഷ്ടിക്ക് ഏറ്റവും മഹത്വമുണ്ട്. എന്നാൽ എവിടെയോ വെച്ച് സൃഷ്ടി നോക്കുവാൻ തുടങ്ങിയതാ, എവിടെയോ വെച്ച് താളം തെറ്റിയതാ. ഇന്നത്തെ ചുറ്റുപാടുകൾ നോക്കിയാൽ ആ സൃഷ്ടിയെ പറ്റി അവിടെ എഴുതിയൊരു പദമുണ്ട്, ഇന്നുവരെ സൃഷ്ടി മായക്ക് അടിമപ്പെട്ടിരിക്കുകയാ. ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് ഒരു വിടുതലാണ് സൃഷ്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ സൃഷ്ടിക്ക് ഇന്നത്തെ അവസ്ഥ ദ്രവത്വത്തിന്റെ അവസ്ഥയാ. ഒന്ന് ചുറ്റുപാടുകൾ നോക്കിയാൽ ഈ കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മണ്ടരി ബാധിച്ച തെങ്ങും മണ്ടപോയ തെങ്ങുകളും ഫലം തരാത്ത വൃക്ഷങ്ങളും ഇവിടുത്തെ മാറുന്ന കാലാവസ്ഥകളും വർഷകാലത്ത് ശീതവും ശീതകാലത്ത് വർഷവും ഈ ഭൂമിയുടെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാ. കാലാവസ്ഥകൾ കാലമില്ലാത്ത സമയത്ത് മാറി മാറി വരികയാ. വർഷകാലത്ത് ശീതം വരും, അയ്യോ ചൂടെന്ന് വിലപിക്കുമ്പോൾ അവിടെ വരുന്നു കൊടുമ്മഴ. കൊടുമ്മഴയെന്ന് വിലപിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം കൊടുംചൂട് സംഭവിക്കുകയാ. ഇവിടുത്തെ വെള്ളക്കെട്ടിനകത്തു നിന്ന് ഒത്തിരി ശീതളമായ അവസ്ഥകൾ തേടിപ്പോയവർ വെള്ളക്കുഴിയിൽ കിടക്കുകയാ. ഞങ്ങളുടെ നാട് കുട്ടനാട്, പലപ്പോഴും അറിയപ്പെടുന്ന പേര് വെള്ളക്കെട്ടിന്റെ നാടെന്ന്. എന്നാൽ ആ വെള്ളക്കെട്ടിന്റെ നാടെന്ന് കുറെ നാൾ മുമ്പേ അമേരിക്കയിൽ കുടിയേറി പാർത്ത ഒരു പ്രിയപ്പെട്ടവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, വെള്ളക്കെട്ടിൽ നിന്ന് ഓടി അങ്ങ് ഫ്ലോറിഡയിൽ വന്നതാ. ഇവിടെ വന്നപ്പം രണ്ടാൾ പൊക്കത്തിൽ വെള്ളമാ. സ്വന്തം വീട്ടു മാറി മറ്റൊരു വീട്ടിൽ പോയി താമസിക്കേണ്ട ഗതി വന്നു. അങ്ങ് ഫ്ലോറിഡയിൽ ചെന്നാലും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാ, സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാ, ഇവിടുത്തെ പ്രപഞ്ചത്തിന്റെ താളം തെറ്റുകയാ. അവർ നോക്കുകയാ, നമ്മെ നോക്കിയിരിക്കുകയാ. കാരണം ഈ പ്രപഞ്ചം നേരെയാകണമെങ്കിൽ, ഇതിന് മാറ്റം സംഭവിക്കണമെങ്കിൽ, അതിനാദ്യമായി പ്രപഞ്ചത്തിന് മാറ്റം വരുന്നതിന്റെ നാനിയായി നിന്ന മനുഷ്യന് മാറ്റം വന്നെങ്കിലേ ഈ പ്രപഞ്ചത്തിന് രൂപാന്തരം വരത്തുള്ളൂ. എന്താ പ്രപഞ്ചം കാത്തിരിക്കുന്നത്? എന്തുകൊണ്ട് പ്രപഞ്ചം നമ്മെ നോക്കിയിരിക്കുന്നത്? കാരണം ഈ ഭൂമിയെ അടക്കി ഭരിക്കുവാൻ, ഭൂമിയുടെ മേൽ വാഴുവാൻ, ഭൂമിയെ നിയന്ത്രിക്കുവാൻ ദൈവത്താൽ ആക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തത് മൂലം അവിടെ താളം തെറ്റിയത ഈ ഭൂമിയുടെ സകല പോക്കും. അന്ന് മുതലാണ് ഈ ഭൂമി താളം തെറ്റുവാൻ തുടങ്ങിയത്. ഞാൻ ഇപ്രകാരം ഭാവനയിൽ പറയാറുണ്ട്, നമ്മൾ ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ മണ്ടപോയ തെങ്ങുകൾ നമ്മെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങൾ വഴിമാറി പോയത് കൊണ്ട് ഈ മരത്തിനു പോലും, അല്ലെങ്കിൽ ഈ ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന് പോലും ഫലരഹിതമായി നിൽക്കേണ്ടതിൻ്റെ കാര്യം മനുഷ്യൻ തെറ്റിപ്പോയത് മൂലമാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയുള്ള പ്രപഞ്ചം ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുകയാ. ആരെയാ പ്രപഞ്ചം ഞരങ്ങിക്കൊണ്ട് നോക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ ഞരക്കം മാറ്റുവാൻ, പ്രപഞ്ചത്തിൻ്റെ കാത്തിരിപ്പ് മാറ്റുവാൻ രണ്ടുവിധ ഞരക്കങ്ങൾ മാറിയെങ്കിലേ കഴിയത്തുള്ളൂ. ഒന്നാമത്തെ ഞരക്കം, പ്രപഞ്ചം കാത്തിരിക്കുന്നത് ഒരു വിശുദ്ധന്മാരുടെ വെളിപ്പാടിന് വേണ്ടിയാ. എന്നാൽ അതിനു മുമ്പേ ഈ പ്രപഞ്ചത്തിന് മാറുവാൻ ഒരു ഞരക്കം മാറേണ്ടത് അത്യാവശ്യമായിരുന്നു. ആ ഞരക്കത്തെ പറ്റി ഏഴാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ പൗലോസ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ഈ ശരീരത്തിനകത്തു നിന്ന് എന്നെ ആർ വിടുവിക്കും? അവിടെ കാണുന്നത് ഒരു ഞരക്കത്തെ പറ്റിയാ. എന്തിന്റെ ഞരക്കമാ? സകല മാനവ കുലവും പാപത്തിന്റെ അധീനതയിൽ കടന്നുകൊണ്ട്, പിശാചിന്റെ ദാസ്യത്വത്തിനകത്ത് കടന്നുകൊണ്ട് അലറി വിളിക്കുകയാ, ഈ മരണത്തിന് അധീനമായ ശരീരത്തു നിന്ന് ഞങ്ങളെ ആർ വിടുവിക്കും? പൗലോസിന്റെ ആറാം അധ്യായത്തിൽ എഴുതി വെച്ചു, മനുഷ്യൻ പാപത്തിന്റെ ദാസനായി മാറുകയാ, പിശാചിന്റെ ദാസനായി മാറുകയാ. അങ്ങനെ അടിമത്തത്തിനകത്ത് കടന്ന മനുഷ്യൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് റച്ചഡ് മാൻ. ആ ഒരു വാക്കിനർത്ഥം പുരാതന കാലത്തെ യഹൂദന്മാരുടെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അന്നത്തെ റോമൻ പശ്ചാത്തലത്തിലുള്ള ശിക്ഷാരീതികൾ മനസ്സിലാക്കണം. അന്ന് കാലത്ത് കൊടുംതെറ്റ് ചെയ്തവന് കൊടുക്കുന്ന അതിക്രൂരമായ ഒരു ശിക്ഷയുണ്ട്. ഒരു മനുഷ്യനെ മൃതശരീരത്തിന്റെ പുറത്തേക്ക് കിടത്തും, കണ്ണോട് കണ്ണും മൂക്കോട് മൂക്കും വായോട് വായും അവനെ ചേർത്ത് കെട്ടി ഒരു തുകലിനകത്ത് വെച്ച് ഏറ്റവും ദൂരെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് എറിഞ്ഞിട്ട് പോരും. അല്പനേരം കഴിയുമ്പോൾ ഈ മൃതശരീരം അഴുകുന്നതിനോടൊപ്പം ഈ മനുഷ്യൻ, പച്ചയായ മനുഷ്യന്റെ മൂക്കിൽ, അവന്റെ വായിൽ പുഴുക്കൾ നുരഞ്ഞിറങ്ങും. അസഹനീയമായ ദുർഗന്ധം അവന്റെ മൂക്കിലേക്കും അവന്റെ ശരീരത്തിലും അഞ്ഞടിക്കും. അലറി വിളിക്കാൻ തുടങ്ങും ഈ മനുഷ്യൻ, അയ്യോ എന്നെ ആരെങ്കിലും രക്ഷിക്കണം. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ,
അന്നത്തെ നിയമം വെച്ച് ഈ മനുഷ്യനെ ആർക്കും രക്ഷിക്കാം, ഇവന്റെ കരച്ചിൽ കേട്ട് വരുന്ന ആർക്കും ഈ മനുഷ്യനെ രക്ഷിക്കാം. എന്നാൽ അറിഞ്ഞുകൊണ്ട് ആ ദുർഗന്ധത്തിനകത്ത് കിടക്കാൻ ഒറ്റ മനുഷ്യനും മുതിരത്തില്ലാത്തത് കൊണ്ട് ഈ മനുഷ്യൻ മരണം അവിടെ നിന്നുകൊണ്ട് പ്രാപിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ പൗലോസ് ആ ശിക്ഷാവിധി എടുത്തുകൊണ്ട് പാപത്തോടുള്ള ബന്ധത്തിൽ പറയുകയാ, മനുഷ്യൻ പാപത്തോടുള്ള ബന്ധത്തിൽ അഴുകി നാറ്റം വെച്ച അവസ്ഥയിൽ അവൻ കിടക്കപ്പെട്ടു, പാപത്തിനും പിശാചിനും അടിമകളായി തീർന്നു. രക്ഷപ്പെടാൻ കൈയുയർത്തി യാചിച്ചപ്പോൾ ഇവിടുത്തെ തത്വജ്ഞാനികൾക്ക് മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഇവിടുത്തെ ചക്രവർത്തികൾക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, മതത്തിന്റെ നേതാക്കന്മാർക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, സാധുപദേശ ലോകത്തിന് നൽകിയാർക്കും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ കാലത്തികവിൽ കാലത്തിനകത്ത് ഇറങ്ങി വന്ന് ചരിത്രാതീതനായവൻ ചരിത്രാതീതതയിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് ചരിത്രഭരനായി ഭവിച്ച ചമയങ്ങൾ ഒന്നുമില്ലാതെ ചതുർമുഖ പ്രഭാവവാനായി ചരിത്രത്തിന്റെ നട്ടല്ലായി നാഴികക്കല്ലായി ചരിത്രത്തിൽ ഇറങ്ങി വന്ന ഒരുത്തൻ കാലത്തിന്റെ കനൽവഴികളിലൂടെ സകല മാനവ കുലത്തിന്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് അവൻ വീണ്ടും എഴുന്നേറ്റും ശരീരം മുഴുവൻ അടിച്ചു തകർക്കപ്പെട്ടവനായി രക്തം തെരുവോരങ്ങളിലൂടെ വാർന്നൊഴുകപ്പെട്ടവനായി കാൽമുറയുടെ ഗിരിമുകളിൽ രണ്ട് കൈകൾ കാലുകൾ തറക്കപ്പെട്ടവനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സകല മനുഷ്യനും അനുഭവിക്കേണ്ട പാപത്തെ തന്റെ ശരീരത്തിൽ വഹിച്ചിട്ട് മനുഷ്യനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യ, എന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കിയാൽ ഇനിയും നീ പാപത്തിനടിമയല്ല, ഇനിയും നീ ലോകത്തിന്റെ ശാപത്തിന് അടിമയല്ല, നീ സ്വതന്ത്രനായി മാറുകയാ. മനുഷ്യന്റെ ഉള്ളിലെ കരച്ചിൽ മാറ്റുവാൻ ഈ ലോകത്തിന്റെ മതത്തിനോ ലോകത്തിന്റെ തത്വജ്ഞാനികൾക്കോ ലോകത്തിന്റെ വിപ്ലവവാദികൾക്കോ ആർക്കും കഴിയാതെ ഇരിക്കുമ്പോൾ കാലത്തിനകത്ത് അത് തീർക്കുവാൻ ഇറങ്ങി വന്ന ഒറ്റ വ്യക്തിയേയുള്ളൂ, അതാ ഞങ്ങൾ ഈ ദേശത്തുയർത്തുന്നത്, കർത്താവായ യേശു ക്രിസ്തു പാപത്തിന്റെ അതീശത്വത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ചത് കൊണ്ട് ഇത്രയും പേർ സുവിശേഷ സാക്ഷിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് രാത്രി ഈ സുവിശേഷ വചനം കേൾക്കുന്നവർ കരമുയർത്തി ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, ജീവിതത്തിൽ പാപത്തിന്റെ ഞരക്കത്തിനകത്തു നിന്ന് യേശു നൽകിയ വീണ്ടെടുപ്പിനെ ഇന്ന് രാത്രി ഒരുമിച്ച് ദേശത്തോട് ഉയർത്താം. യേശുവിന്റെ ഭൂമിയിലുള്ള വരവ് മനുഷ്യൻ ചിന്തിക്കുന്നതിൽ മഹത്വമുള്ളതാ. ഇവിടെ കർത്തുദാസൻ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞു, മുമ്പിലുള്ള കസേരയിലേക്ക് ഒന്ന് കയറിയിരിക്കണം. പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു, ഒറ്റയാരും അനങ്ങുന്നത് കണ്ടില്ല, ആരും മുമ്പിലോട്ട് കയറിയില്ല, കസേര മുമ്പിലുണ്ടായിരുന്നു. മുമ്പിലോട്ട് കയറി വന്നാൽ കസേരയിൽ ഇരിക്കാം, കസേര ഉറപ്പ. എന്നാൽ പോലും ഒറ്റ മനുഷ്യൻ വന്നില്ല, നമ്മുടെ ഈഗോയാ. തൊട്ട് മുമ്പിലത്തെ കസേരയിൽ ഒന്ന് കയറിയിരുന്ന എനിക്കെന്തെങ്കിലും എൻ്റെ അഭിമാനത്തിന് എന്തെങ്കിലും ക്ഷതം വരുമെന്നുള്ള നമ്മുടെ ചെറിയൊരു ഈഗോ തൊട്ട് മുമ്പിലോട്ട് കയറിയിരിക്കുന്നതിന് നമ്മെ തടസ്സം വെച്ചപ്പോൾ തേജസ്സിൽ അധിവസിച്ചുകൊണ്ടിരുന്നവൻ ദൂതന്മാരുടെ ആരാധന പാത്രമായവൻ സാറാപ്പുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തു പാടിക്കൊണ്ടിരുന്നവൻ തേജസ്സിന്റെ തൻ്റെ വസ്ത്രം ഉരിഞ്ഞു വെച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും വിടുവിക്കാൻ ഈ പാർത്തലത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ജീവൻ തന്നെങ്കിൽ അതിനേക്കാളും വലിയ സ്നേഹം ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അത്തരം തുറന്ന് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി കൊടുക്ക. ഇതിനകത്തിരിക്കുന്നതിന്റെ പിൻപിലെ കാര്യം കാൽവറയിൽ യേശു ചൊരിഞ്ഞ രക്തത്തിന്റെ വീണ്ടെടുപ്പിന്റെ വിലയായിട്ടാണ്. ഇന്ന് രാത്രിയിൽ നമ്മെ വീണ്ടെടുക്കുവാൻ യേശു തന്റെ ജീവനെ തരുവാനിടയായി. പാപത്തിന്റെ ഞരക്കത്തെ മാറ്റിയിട്ട് നമുക്ക് ഒരു പുതുജീവൻ തന്നു. എന്നാൽ അവിടം കൊണ്ട് ചരിത്രം തീരുന്നില്ല, ഒരു ഞരക്കമേ മാറിയുള്ളൂ. സൃഷ്ടിയുടെ കാത്തിരിപ്പ് പിന്നെയും തുടരുകയാ. സൃഷ്ടി മനുഷ്യനെ നോക്കിയപ്പോൾ അവന്റെ ഞരക്കത്തിനകത്തുനിന്ന് ഒരു മോചനം വന്നു. എന്നാൽ അടുത്ത ഒരു മോചനം കൂടെ വന്നെങ്കിലേ ഈ സൃഷ്ടി നേരെയാകത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ തേജസ്സിനു വേണ്ടി കാത്തിരുന്നുകൊണ്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാ. ആദ്യത്തെ ഞരക്കം പാപത്തിന്റെ ഞരക്കമെങ്കിൽ രണ്ടാമത്തെ ഞരക്കമെന്നുള്ളത് ഒരു നിരാശയുടെ ഞരക്കമല്ല, രണ്ടാമത്തെ ഞരക്കം കരച്ചിലിന്റെ ഞരക്കമല്ല, രണ്ടാമത്തെ ഞരക്കം പ്രതീക്ഷയില്ലാത്ത ഞരക്കമല്ല, മറിച്ച് രണ്ടാമത്തെ ഞരക്കമെന്ന് പറഞ്ഞ ഒരു മണവാട്ടിയുടെ ഞരക്കമ, രണ്ടാമത്തെ ഞരക്കം ഒരു കുറുപ്രാവിന്റെ ഞരക്കമ, രണ്ടാമത്തെ ഞരക്കം ഒരു പ്രത്യാശയുടെ ഞരക്കമ, അത് മറ്റൊന്നുമല്ല താമസമിന പാപത്തിന്റെ
ഭാന്തവത്വത്തിന് അകത്തു നിന്ന് വിമോചനം പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിച്ച വിശുദ്ധന്മാരെ ചേർക്കുവാൻ വിശുദ്ധനായവൻ കോടാനു കോടി ദൂതന്മാരോടൊപ്പം ആകാശ മേഘങ്ങളിൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഇറങ്ങി വരും. അതിനാ നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമ്മൾ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാ. അപ്പോൾ ഒന്നാമത്തെ കാത്തിരിപ്പ് ഈ പ്രകൃതിയുടെയാ, രണ്ടാമത്തെ കാത്തിരിപ്പ് നമ്മുടെയാ. നമ്മൾ കാത്തിരിക്കുകയാ. അതുകൊണ്ട് തീത്തോസിന്റെ ലേഖനത്തിൽ കാണുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശക്കായിട്ടും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കും കാത്തിരുന്നു കൊണ്ട്. ഇപ്പൊ കാത്തിരിക്കുകയാ, രണ്ട് പ്രത്യാശക്കിടയിൽ ജീവിക്കുന്നവരാ നമ്മൾ. വളരെ ശ്രദ്ധിക്കണം, രണ്ട് പ്രത്യാശക്കിടയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ, രണ്ട് പ്രത്യക്ഷതക്കിടയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ, രണ്ട് ഒരുക്കത്തിനിടയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. എന്താ ഈ രണ്ട് പ്രത്യക്ഷത? ഒന്നാമത്തെ പ്രത്യക്ഷത ഞാൻ മുമ്പേ പറഞ്ഞു, കാലത്തിനകത്ത് കൃത്യസമയത്ത് കാലസമ്പൂർണതയിൽ ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഒത്തിരി ചോദ്യ ചിഹ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന യേശുവിന്റെ പ്രത്യക്ഷത. എന്താ രണ്ടാമത്തെ പ്രത്യക്ഷത? അത് സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ താമസമിന അരുമനാഥൻ വരുന്ന തേജസ്സിന്റെ പ്രത്യക്ഷത. രണ്ടാമത്തെ ആദ്യത്തെ പ്രതീക്ഷ യഹൂദന്റെ പ്രതീക്ഷയാ. കാരണം രാഷ്ട്രീയപരമായി അരാജകത്വം നിലനിന്നിരുന്ന കാലത്ത് യഹൂദന്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ടായിരുന്നു, ഞങ്ങളുടെ കർത്താവ്, ഞങ്ങൾക്കൊരു മശിഹ വരും. അവന്റെ പ്രതീക്ഷ പോലെ യേശു വന്നു. രണ്ടാമത്തെ പ്രത്യാശ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ പ്രത്യാശയാ. അധികം താമസമിന നമ്മൾ കാത്തിരിക്കുന്നവൻ വരും. ഒരു പ്രത്യാശ നമുക്കുണ്ട്, രണ്ട് പ്രത്യാശയുടെ ഇടയിൽ ജീവിക്കുന്നവരാ നമ്മൾ. മൂന്നാമത്തെ ഭാഗം, രണ്ട് ഒരുക്കത്തിനിടയിലാ നമ്മൾ ജീവിക്കുന്നത്. ആദ്യത്തെ ഒരുക്കം, ദൈവം ലോകത്തെ ഒരുക്കിയിട്ട് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ദൈവത്തിന് സമയം തെറ്റിയില്ല, കൃത്യസമയത്ത്. അതുകൊണ്ടാ ഗലാത്യർ 4:4 കാണുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിൻ കീഴിൽ നിയോഗിച്ചയച്ചു. എപ്പോഴാ നിയോഗിച്ചത്? കാലസമ്പൂർണത വന്നപ്പോൾ. എന്താ ഈ കാലസമ്പൂർണത? ഫുൾനെസ് ഓഫ് ടൈം എന്ന വാക്കുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? കാലത്തിനകത്ത്, ചരിത്രത്തിനകത്ത് ദൈവം നടത്തുന്ന ഒരുക്കങ്ങളെ പറ്റിയാണ്. അങ്ങനെയെങ്കിൽ അതൊരു ചരിത്രമാ. എനിക്കറിയാം ഇന്ന് രാത്രി ഇത്രയും പേർ കൂടിയിരിപ്പ് ചരിത്രം പറഞ്ഞിട്ട് പോകാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. എന്നാലും അല്പനിമിഷം ചരിത്രം കേൾക്കണം. നമുക്കൊക്കെ അറിയാം, പഠിക്കുന്ന കാലം തൊട്ടേ ഏറ്റവും വെറുത്തൊരു സബ്ജക്റ്റ് ഉണ്ട് ചരിത്രമാ. പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞിട്ടേ ചരിത്രം പഠിപ്പിക്കത്തുമുള്ളൂ. നമുക്കറിയാം ഉച്ച ക്യൂണ് കഴിഞ്ഞിട്ട് ചരിത്രം പഠിപ്പിച്ച ഷാജഗാനും ഔറംഗസീബും ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഖിലാഫത്ത് മൂവ്മെന്റും നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഒക്കെ ഉച്ച കഴിഞ്ഞിട്ട് പഠിപ്പിച്ചാലുള്ള അവസ്ഥ എന്തെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. നമ്മുടെ തലയിലും ഒരു സ്വാഭാവികമായിട്ട് ഒരു മൂവ്മെന്റ് സംഭവിക്കും, ഉറക്കം വരും. ഇന്ന് രാത്രി നിങ്ങളെ ചരിത്രം പറഞ്ഞ് ഉറക്കാനല്ല, മറിച്ച് കാലത്തിനകത്ത് ഇറങ്ങി വന്നപ്പോൾ ദൈവം നടത്തിയ ചില ഒരുക്കങ്ങളെ പറ്റി ഒന്ന് രണ്ട് വാചകത്തിൽ വേഗം പറയാം. ദൈവവും കാലത്തിനകത്ത് ചില ഒരുക്കങ്ങൾ നടത്തി. ഒന്നാമത്തെ ഒരുക്കം, ദൈവം രാജാക്കന്മാരിലൂടെ ഭാഷയൊരുക്കി. BC 322 ഗ്രീക്ക് രാജാവായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ പിടിച്ചടക്കിയപ്പോൾ താൻ ചെയ്ത ആദ്യത്തെ കാര്യം ഭാഷ ഒന്നാക്കുവാനിടയായി എന്ന് പറഞ്ഞാൽ, എവിടെ ചെന്നാലും സംസാരിക്കാൻ ഒരു ഭാഷയുണ്ടെങ്കിൽ അവർക്ക് എവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്താ? ഈ ഇന്ത്യയിൽ താമസിക്കുന്ന നമുക്കിതിൻ്റെ ഗുണം നല്ലതുപോലെ മനസ്സിലാകും. കേരളത്തിനകത്ത് ഏകദേശം ഭാഷ ഒരുപോലെ നമുക്ക് ഏകദേശം മനസ്സിലാകും. എന്നാൽ തമിഴ്നാട്ടിൽ ചെന്നാലോ കൊഞ്ചം കൊഞ്ചം മനസ്സിലാകും. ആന്ധ്രയിൽ പോയാൽ വെല്ലം പിടികിട്ടുമോ? മഹാരാഷ്ട്രയിൽ പോയാൽ വെല്ലം മനസ്സിലാകുമോ? ഡൽഹിയിൽ പോയാൽ വെല്ലം പിടികിട്ടുമോ? നോർത്ത് ഈസ്റ്റിലോട്ട് പോകും ഒരു മനസ്സിലാകത്തില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നോടൊപ്പം നോർത്ത് ഈസ്റ്റിലുള്ള 3-4 സ്നേഹിതന്മാരുണ്ടായിരുന്നു. 4 വർഷം വിചാരിച്ചു അവരുടെ ഒരു സെന്റൻസ് പഠിക്കണമെന്ന്. ഇന്ന് വരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല, കാരണം മനസ്സിലാക്കാൻ പോലും കഴിയത്തില്ല, അത്ര വേഗതയിൽ സംസാരിക്കുകയാ. ഇതുപോലെ തന്നെ ഒരു സുവിശേഷ വേദയിൽ പഞ്ചാബിൽ പ്രസംഗിക്കാൻ ദൈവം ഒരു അവസരം വന്നിട്ടുണ്ട്. അവിടെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഒരു പ്രിയപ്പെട്ടവനുണ്ട്. യോഗം കഴിഞ്ഞിട്ട് അദ്ദേഹം എവിടെയോ പോയി. കുറച്ച് പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നു. വന്നവർ എന്റെ അടുക്കൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവലാതിയാണോ വേവലാതിയാണോ ഇന്ന് വരെ എനിക്കറിയത്തില്ല. എന്തായാലും ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ദുവാ കരോ പാസ്റ്റർ ജി. അത് മനസ്സിലായി, കാരണം പാസ്റ്റർ നേരത്തെ പറഞ്ഞായിരുന്നു ദുവാ കരോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ മറ്റൊന്നും മനസ്സിലാക്കാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നു, ഭാഷയുടെ ബുദ്ധിമുട്ടാ. എന്നാൽ 45-ലധികം രാജ്യം മധ്യപൂർവ്വ ദേശത്ത് ഗ്രീക്ക് ഭാഷയാക്കിയത് മൂലം യേശുവിനും തൻ്റെ ശിഷ്യന്മാർക്കും എവിടെ ചെന്നാല് സുവിശേഷം അറിയിക്കാൻ ഒറ്റ ഭാഷ മതിയായിരുന്നു. അങ്ങനെയെങ്കിൽ രാജാക്കന്മാരുടെ ചരിത്രത്തിനകത്ത് ഭാഷ
ആശയെ ഒരുക്കുവാൻ തൻ്റെ കരം നീട്ടിയവന സ്വർഗത്തിലെ ദൈവം. രണ്ടാമത് ദൈവം നടത്തിയ ഒരുക്കങ്ങൾ, റോമക്കാരിലൂടെ ദൈവ റോഡുകളെ ഒരുക്കുവനിടയായി. ഏത് ദേശത്തിൻ്റെയും പുരോഗതി നല്ല റോഡുകളാണ്. ഞാനിവിടെ വരുമ്പോൾ ഞങ്ങളുടെ മാവേലിക്കർ റൂട്ടിലൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചെന്നിത്തലയാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് റോഡാണോ മരണക്കിണറാണോ സർക്കസിലാണോ ഞാൻ ഈ ഓടിക്കുന്നത്, കാരണം അത്രയ്ക്ക് കുടിഞ്ഞു കിടക്കുന്ന റോഡാണ്. എന്നാൽ ഒറ്റയാഴ്ചക്കകത്ത് റോഡ് നന്നാകും. എന്ത് ചെയ്യണം? അവിടെ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ ആ വഴിയിലൂടെ വന്ന റോഡ് പെട്ടെന്ന് നേരെയാകും. ഞങ്ങളുടെ ആലപ്പുഴയിൽ കുറേ നാളുകൾക്ക് മുമ്പേ മുൻ പ്രസിഡന്റായിരുന്ന പ്രണബ് മുഖർജി വന്നു. ഒറ്റയാഴ്ചക്കകത്ത് തകർന്നു കിടന്ന മുഴുവൻ റോഡും യുദ്ധകാലടിസ്ഥാനത്തിൽ നന്നാക്കുവാനിടയായി. ഞാൻ ഇപ്രകാരം മനസ്സിൽ വിചാരിച്ചു, ഒരു പ്രസിഡന്റ് ഇവിടെ വന്നപ്പോൾ ഒറ്റയാഴ്ചക്കകത്ത് ഈ റോഡ് നന്നാക്കിയെങ്കിൽ സകല അഖിലാണ്ടങ്ങളുടെയും ഉറവിടമായവൻ, ഒറ്റ വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയവൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെയും ഉളവാക്കിയവൻ, അവൻ തൻ്റെ ജഡവേഷമെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തൻ്റെ പുത്രന്റെ പാദുകം ചവിട്ടുന്ന പാതയോരങ്ങളെ വരെ ഒരുക്കിയവന സ്വർഗത്തിൽ ദൈവം. വെറുതെയുള്ള ഒരുക്കങ്ങളല്ല, കരിങ്കല്ലുകൾ പാകിക്കൊണ്ട് യെരുശലേമിന്റെ തെരുവീതികൾ, ആ ദേശത്തിന്റെ തെരുവീതികൾ രാജാക്കന്മാരെ കൊണ്ട് ഒരുക്കുവാൻ പ്രവർത്തിച്ച കരമ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവ വൈദങ്ങളോട് ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാ, ദൈവം നിനക്ക് വേണ്ടി ഒരു കാര്യം പ്രവർത്തിക്കണമെന്ന് വിചാരിച്ച ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ദൈവ സഭകൾക്ക് വേണ്ടി ഒരു കാര്യം പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ച ചെറുതാകട്ടെ വലുതാകട്ടെ അതിന് വേണ്ടുന്ന സകല ഒരുക്കങ്ങളും നടത്തുവാൻ ഇന്ന് രാത്രി കഴിയുന്ന ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ദൈവ പ്രവൃത്തി എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട, എന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെട്ട, എന്റെ ദേശത്തിൽ വെളിപ്പെട്ട അത് അത്ഭുതമെന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരുക്കത്തിനായി ദൈവത്തിന് പ്രതികരിച്ചു തുടങ്ങിയ ഇന്ന് രാത്രിയും പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. യെരുശലേമിന്റെ മണ്ണിൽ മാത്രമല്ല, ഇന്ന് രാത്രിയിലും ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഈ അടൂർ ദേശത്ത് പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവത്തോട് കാത്തിരിക്കുന്നവർ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ചരിത്രം അവിടെ നിർത്തുകയ, കാരണം ചരിത്രം പറഞ്ഞാൽ 11 മണി വരെ പറഞ്ഞാലും തീരത്തില്ല. എനിക്ക് തന്ന സമയം 5-8 മിനിറ്റിനകത്ത് തീരും, അതിനുശേഷവും ഇവിടെ ഗാനങ്ങൾ ആലപിക്കാനുണ്ട്. എന്നാൽ അതിനകത്തു നിന്ന് ഒരു ദൂതും കൂടെ നിങ്ങൾക്ക് കൈമാറി തരാനുണ്ട്. ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട, ചരിത്രത്തിനകത്ത് ദൈവം ഒരുക്കി നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു രണ്ടാമത്തെ ഒരുക്കത്തിൻ്റെ കാലത്താണ്. കർത്താവ് വരുമെന്ന് സമയവും കാലവും പറയുന്ന ഒത്തിരി പേർ കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് യേശു വരുന്ന സമയമല്ല, യേശു വരുന്ന മാസമല്ല, യേശു വരുന്ന ദിവസമല്ല. അങ്ങനെ പറഞ്ഞ് പരാജയപ്പെട്ട 100 പേരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് 1-ആം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാ. 2-ആം നൂറ്റാണ്ടിൽ മൊണ്ടാനസ് എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു. അതുപോലെ തന്നെ ചരിത്രത്തിന്റെ താളികൾ പിടിക്കുമ്പോൾ 1-ാം ലോക മഹായുദ്ധകാലത്ത് റസ്സൽ പറഞ്ഞു പരാജയപ്പെട്ടു. 2012 ഡിസംബർ 21 കർത്താവ് വരുമെന്ന് പറഞ്ഞു, ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു, പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഈ 2017 സെപ്റ്റംബർ 23 വരെ പലരും പറഞ്ഞു യേശു വരും, അതും പരാജയപ്പെട്ടു. ഇന്ന് രാത്രി ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാം, ദിവസം എനിക്ക് പറയാൻ കഴിയത്തില്ല ഉറപ്പ. എന്നാൽ ഒരു കാര്യം പറയാം, പോയെന്ന് പറഞ്ഞവൻ തിരികെ വരുമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രിയിൽ ഒരു ദിവസം അവൻ തിരിച്ചു വരും. അത് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കാലത്ത് തന്നെ ആയാൽ ഏറ്റവും സന്തോഷമാണ്. ഒരു കാര്യം ഉറപ്പാ. ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം ദൈവമക്കളോട് ഒരു കാര്യം പറയാം, ഈ ദിവസം അറിഞ്ഞാൽ എന്താ പ്രയോജനം? ഞാൻ പറയുക, 2018 ജനുവരി 1 കർത്താവ് വരുമെന്ന് കേട്ടാൽ നമുക്ക് എന്ന മാറ്റം സംഭവിക്കും? ഞാൻ പറയാം, വിശുദ്ധിയിൽ അല്ല ജീവിക്കുന്നത്, അശുദ്ധിയിൽ ജീവിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. കാരണം കർത്താവിൻ്റെ സ്വഭാവം നമുക്കറിയാം. കർത്താവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ കിടക്കുന്നവൻ, മുഴുവൻ അധകൃതമായ പ്രവൃത്തികൾ ചെയ്തവൻ, ഏറ്റവും അവസാന നിമിഷത്തിലും കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞ ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും എന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ അവസാന നാഴികയിലും കർത്താവിനോട് പാപം ഏറ്റുപറയുന്നവനെ വിടുവിക്കുന്ന ദൈവമെന്ന് ദൈവത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ 2018 കർത്താവ് വരുമെന്നറിഞ്ഞ ഞാൻ പറയും ഡിസംബർ 15 വരെയും അശുദ്ധി ജീവിക്കും. ചെയ്യാൻ പറ്റുന്ന സകല കൊള്ളരുതായ്മകളും നമ്മൾ ചെയ്യും. 15-ാം തീയതി തൊട്ട് വിശുദ്ധ ജീവനം തുടങ്ങും, കാരണം 1-ാം തീയതി കർത്താവ് വരുമല്ലേ എന്ന് പറഞ്ഞ സമയവും കാലവും അറിഞ്ഞ വിശുദ്ധിക്കല്ലാതെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അശുദ്ധിക്ക. എന്ന കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരികയാൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞറിയിച്ചിട്ടല്ല കർത്താവ് വരുന്നത്, മറിച്ച് പറഞ്ഞു കള്ളനെ പോലെ ഞാൻ വരും. ഏതെങ്കിലും കള്ളൻ മെസ്സേജ് അയച്ചിട്ട് വരുമോ? വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, ടുമോറോ ഐ ആം കമ്മിങ് ടു യുവർ ഹൗസ് ടു തെഫ്റ്റ്.
പറയുവോ? ഒറ്റ കള്ളനും പറയത്തില്ല, മറിച്ച് ഒരു കാര്യം ഉറപ്പാ. കഴിഞ്ഞ ദിവസം ഒരു കള്ളനെ പിടിച്ചപ്പം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഹോബി എന്ന് പറഞ്ഞാൽ എല്ലാരും ഉള്ള സമയത്ത് വീട്ടിൽ കയറി കക്കണോന്ന. എല്ലാരും ഉള്ള സമയത്ത് വീട്ടിൽ കയറി കക്കണ ഒരു എഞ്ചിനീയറാ. കള്ളൻ ഒരിക്കലും പറയത്തില്ല ഏടു നേരത്ത് വരുമെന്ന്. കർത്താവ് ഉപമാനമായിട്ട് ചേർത്ത് പറഞ്ഞു, ഞാൻ മനുഷ്യപുത്രന്റെ വരവ് കള്ളൻ വരുന്നത് പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞ ഏത് നേരത്തെന്ന് ഒരു മനുഷ്യനും പറയാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പ, താമസമേന നമ്മുടെ യരുമനാഥൻ തേജസ്സിൽ പ്രത്യക്ഷനാകും. അതിന്റെ മുഴുവൻ ഒരുക്കങ്ങൾ ഈ കാലത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രത്യാശ അകത്തളങ്ങൾ വർദ്ധിക്കട്ടെ. അരുമനാഥന്റെ പ്രത്യാഗമനത്തിനായിട്ട് ഇത് ഞങ്ങളെ ഒരുക്കിക്കൊണ്ട് ഇന്ന് രാത്രി ഒരുങ്ങുന്ന ദൈവ വൈദങ്ങളെ ചേർക്കുവാൻ തേജസ്സിൽ കർത്താവ് പ്രത്യക്ഷനാകും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ പ്രത്യാഗമനം, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം, നമ്മുടെ പ്രത്യാശ, ഇതിൻ്റെ പൂർത്തീകരണം ഏറ്റവും ആഗതമായിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് വരാറായി. അപ്പോൾ ഒന്നാമത്തെ കാത്തിരിപ്പ് പ്രകൃതിയുടെ കാത്തിരിപ്പ്, രണ്ടാമത്തെ കാത്തിരിപ്പ് നമ്മുടെ കാത്തിരിപ്പ്, നമ്മുടെ മണവാളിന് വേണ്ടി, നമ്മുടെ മണവാളിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ആത്മകർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ഹൃദയത്തോട് ചേർന്നവനാണ്. ആരെങ്കിലുമൊക്കെ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടാകുമോ? എൻ്റെ സഭയിൽ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒരു കുഞ്ഞുണ്ട്, 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കഴിഞ്ഞ ജൂൺ മാസം എൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, പാസ്റ്ററങ്ങളെ സെപ്റ്റംബർ എൻ്റെ പപ്പ വരും. ഞാൻ ചോദിച്ചു, കുഞ്ഞെ മോനെ എന്ത് കൊണ്ടുതരും? അന്നേരം പറഞ്ഞു, എനിക്ക് ഉടുപ്പ് കൊണ്ടുതരും, എനിക്ക് ഇന്ന ചോക്ലേറ്റ് കൊണ്ടുതരും, എൻ്റെ പപ്പയോട് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ എനിക്ക് കൊണ്ടുതരും. എല്ലാ ആഴ്ചയും കാണുമ്പോൾ എൻ്റെ ഓടി വന്നിട്ട് പ്രൈസലോട് തന്നിട്ട് പറയും, പാസ്റ്ററങ്ങളെ പപ്പ വരും. ആ കുഞ്ഞു ദിവസം എണ്ണി കാത്തിരുന്നു. സെപ്റ്റംബറിൽ നിരാശപ്പെട്ടില്ല, പറഞ്ഞ ദിവസത്തിൽ കുഞ്ഞിൻ്റെ പപ്പ വന്നു. വന്നതിൻ്റെ പിറ്റയാഴ്ച ഞാൻ ചോദിച്ചു, മോളെ എന്നെ കിട്ടി? ഞാൻ പ്രതീക്ഷിച്ചതിലും ഒത്തിരി കിട്ടി പാസ്റ്ററങ്ങളെ. ഞാൻ ഇത്രയും ഒരു കൈ മുട്ടായിയ പ്രതീക്ഷിച്ചത് പപ്പ എനിക്ക് ഒത്തിരി കൊണ്ട് തന്നെന്ന് എന്ന് പറഞ്ഞാൽ താൻ പ്രതീക്ഷിച്ചതിനകത്ത് നിരാശപ്പെട്ടില്ല. ഇതാ ഒരു ദൈവവൈദന്റെ പ്രതീക്ഷ എന്നുള്ളത്, നമ്മൾ പ്രത്യാശയോട്. അതുകൊണ്ട് റോമാലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. ഇന്ന് രാത്രി ഭംഗം വരാത്ത ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കർത്താവ് വേഗം വരുമെന്നുള്ളതാ. അതിനോടൊപ്പമുള്ളതല്ലെങ്കിലും ഒരു സംഭവം ഞാൻ ചേർത്ത് പറയാം. ലാസറിന്റെ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ലാസർ ദീനമായി കിടന്നപ്പോൾ, മരണത്തിന്റെ മുഖത്ത് കിടന്നപ്പോൾ ലാസറിന്റെ ഉള്ളിൽ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു, എന്റെ കർത്താവ് വരും, എന്നെ വിടുവിക്കും. കാരണം ആ കുടുംബത്തിനകത്ത് ഒത്തിരി പ്രാവശ്യം യേശു വന്നിട്ടുള്ളതാ, യേശുവിനെ സൽക്കരിച്ചിട്ടുള്ളവരാ, പ്രതീക്ഷയുണ്ടായിരുന്നു കർത്താവ് വരുമെന്ന്. എന്നാൽ നാളുകൾ കഴിഞ്ഞു, ഒരു ദിവസങ്ങൾ കഴിഞ്ഞു, ലാസർ മരിച്ചു. പക്ഷെ മനസ്സിനകത്ത് പ്രതീക്ഷയുണ്ടായിരുന്നു, എൻ്റെ കർത്താവ് വരും എന്ന പ്രതീക്ഷയോടെയാ ലാസർ മരിക്കുവാനിടയായത്. എന്നാൽ അവിടെ മാനുഷികമായിട്ട് മനുഷ്യൻ നോക്കിയാൽ യേശുവിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നവൻ അവിടെ മരിച്ചു. എന്നാൽ ഒരിക്കലും അവൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. അവൻ മരിച്ച 4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ആരെ പ്രത്യാശിച്ചോ അവൻ ആ വീട്ടിലേക്ക് കടന്നു വന്നു. മരിച്ച് നാറ്റം വെച്ച് അഴുകിയെളിഞ്ഞ് 4 ദിവസം പഴക്കമുള്ള അവിടെ ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. ലാസർ ആരെ പ്രതീക്ഷിച്ച് കണ്ണടച്ചോ പിന്നെ കണ്ണു തുറക്കുമ്പോൾ ലാസർ കണ്ടത് അവൻ പ്രതീക്ഷിച്ചവന്റെ പൊന്മുഖമാ. ഇന്ന് രാത്രി കോടാനുകോടി വിശുദ്ധന്മാർ, 10,000,000 വിശുദ്ധന്മാർ യേശുവിനെ പ്രത്യാശ വെച്ചുകൊണ്ട് കണ്ണടച്ചു. ഇനി ഒരു പൊൻപുലരയിൽ കർത്താപുതൻ ഗംഭീരനാഥത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ യേശുവിനെ കാത്തിരുന്ന കണ്ണടച്ചവർ ഇനിയും അവനെ കാണുമ്പോൾ തേജസ്സോടെ നമ്മുടെ കർത്താവിന്റെ പൊന്മുഖം കാണും. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരം ഉയർത്തി വിളിച്ചു പറയാൻ കഴിയുമോ? കണ്ടിടും, കണ്ടിടും എന്റെ പ്രിയനെ, ഞാൻ കണ്ടിടും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണാൽ തന്റെ പൊന്മുഖം ഞാൻ കാണും. ഇന്ന് രാത്രി ഇതാ ഒരു ദൈവവചനത്തിന്റെ പ്രത്യാശ. അതിനകത്ത് ഒത്തിരി കഷ്ടങ്ങൾ കാണും. അതുകൊണ്ടാണ് പൗലോസ് അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് പറഞ്ഞ പൗലോസ് ഒരു കാര്യം ഉറപ്പ് പറയുക, ഒരു വെളിപ്പെടാനുള്ള തേജസ് ഉണ്ട്. അതിനെപ്പറ്റി ഇതുവരെ ഞാൻ പറഞ്ഞത്. 2-ാമത് പൗലോസ് പറഞ്ഞു, കഷ്ടങ്ങളുമുണ്ട്. 3-ാമത് പറഞ്ഞു, കഷ്ടങ്ങളോടുള്ള കാഴ്ചപ്പാടും പറയുക. ഈ ലോകത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ കഷ്ടങ്ങളുണ്ട്, കഷ്ടത്തിൻ്റെ പെരുമഴ തന്നെ ഇവിടെ ഉണ്ട്. എന്നാലും അതിന് നടുവിൽ പൗലോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, വെളിപ്പെടുവാൻ
ചെയ്യുവാനുള്ള തേജസ് വിചാരിച്ച ഇന്നത്തെ കാലത്തിലെ കഷ്ടങ്ങൾ എനിക്ക് സാരമല്ല, അത് എനിക്കൊന്നുമല്ല, കാരണം വരുവാനുള്ളൊരു തേജസ് ഉണ്ട്. തൻ്റെ ജീവിതത്തെ തന്നെ പുറകോട്ടം തിരിഞ്ഞു നോക്കി, മരണത്തിന് ചില മണിക്കൂറുകൾക്ക് മുമ്പേ പുറകോട്ട് നോക്കിയ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, നീ വരുമ്പോൾ ആ ചർമ്മലിഖിതവും പുതപ്പും ഇങ്ങ് എടുത്തുകൊണ്ട് വരണം. പുറകോട്ട് നോക്കിയപ്പോൾ ഒരു പുരുഷായുസ് മൊത്തം കർത്താവിനെ സേവിച്ചിട്ട് ആകെ കിട്ടിയത് കുറെ പുസ്തകവും ഒരു പുതപ്പും മാത്രമാ. പുറകോട്ട് നോക്കിയപ്പോൾ പരാജിതനെന്ന് ലോകം പറയുന്ന പൗലോസിനെ കണ്ടുള്ളൂ. എന്നാൽ മുമ്പിലോട്ട് നോക്കി പൗലോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒന്ന് എനിക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പുറകോട്ട് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, പക്ഷെ മുമ്പിൽ ഒരു നീതിയുടെ കിരീടം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഒന്നും ലഭിച്ചില്ലെങ്കിൽ ഭാരപ്പെടേണ്ട, നമുക്കുള്ളത് ദൈവം ആ നിത്യതയുടെ തീരത്തൊരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവ് തൻ ഗംഭീര നാദത്തോട് ഇറങ്ങി വരുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാരോടൊപ്പം തേജസ്സിൽ കർത്താവിനെ കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ഒരു വിശുദ്ധ ദൈവപൈതലിന്റെ ഉള്ളിലെ ഉറപ്പ് ഇതാണ്, എൻ്റെ കർത്താവ് വരും, ഈ ലോകത്തിൻ്റെ കഷ്ടം മാറും. അതുകൊണ്ടാ ആ കഷ്ടത്തിൻ്റെ കാഴ്ചപ്പാടോട് നോക്കി പൗലോസ് വിളിച്ചു പറഞ്ഞത്, ഇതൊന്നും സാരമല്ല, ഇവിടെ കാണുന്ന പ്രതികൂലങ്ങൾ സാരമല്ല, ഇവിടെ കാണുന്ന കഷ്ടതകൾ സാരമല്ല. ഇന്ന് രാത്രി ഈ ശബ്ദപരിധിക്കകത്ത് ഞങ്ങളെ കേൾക്കുന്ന ദേശനിവാസികളോട് ഈ ഉറപ്പ് ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പാപത്തിൻ്റെ ഞരക്കത്തിനകത്തു നിന്ന്, പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഇന്ന് രാത്രി മോചനം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിനെ രക്ഷിക്കാൻ കഴിയാത്ത വ്യക്തിയില്ല, യേശുവിനെ കടന്നു ചെല്ലാൻ കഴിയാത്ത കുടുംബങ്ങളില്ല, നീ വഴിത്തലക്കൽ അവിടെ നിന്ന് വിടുവിക്കാൻ കഴിയും, നിന്റെ കുടുംബത്തിനകത്ത് വന്ന് വിടുവിക്കാൻ കഴിയും, നിന്റെ രോഗത്തെ മാറ്റിമറിക്കാൻ കഴിയും, ജീവിതത്തിന്റെ ഏതവസ്ഥക്കകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന യേശുവിനെയാ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. അതുകൊണ്ടാ തിരുവിടത്തിൽ കാണുന്നത്, സകല മനുഷ്യരെയും രക്ഷിക്കുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇന്ന് രാത്രി ഏത് കുടുംബത്തിൽ ജനിച്ചെന്ന്, ഏത് വ്യക്തിയാണെന്ന്, ഏത് ദേശത്താണെന്ന് യേശുവിന് വിഷയമല്ല, ഇന്ന് രാത്രി വിടുവിക്കുന്ന യേശുവിന്റെ കരം ഇതിനകത്തും ചലിക്കുന്നുണ്ട്. ഈ ശബ്ദസീമയിൽ ഞങ്ങളെ തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മറുപടി ഒറ്റ വാചകത്തെ വിളിച്ചു പറയാ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. സ്നേഹിത, ഇന്ന് രാത്രി രക്ഷക്കൊറ്റപടിയേ ഉള്ളൂ, യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, യേശുവിന് മുമ്പിൽ വാതിൽ തുറന്നിട്, ഇന്ന് രാത്രി ആ വാതിൽ തുറന്നിട്ടുകൊണ്ട് ഞങ്ങളുടെ ആ ഞരക്കം മാറി. എന്നാൽ ഇന്നത്തെ ഞങ്ങളുടെ പ്രതീക്ഷ ആത്മാവിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളുടെ മണവാളൻ്റെ വരവിന് വേണ്ടി. ഇന്ന് രാത്രി എത്ര ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഒരുങ്ങുവാൻ തയ്യാറാണ്, എത്ര ഹൃദയങ്ങൾ ജീവിതത്തിൽ സമർപ്പിക്കാൻ തയ്യാറാണ് അരുമ മണവാളൻ്റെ വരവിന് വേണ്ടി. ഏറ്റവും ഒടുവിൽ ഓടിയിട്ട ഡെസ്റ്റിനിയിൽ എത്തിനിയില്ലെങ്കിൽ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. ഇന്ന് രാത്രി നമ്മൾ കാത്തിരിക്കുന്നത് ഒരവസാനത്തിന് വേണ്ടിയാ. ഒറ്റ ചിന്തയും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ഒരു ധനാഢ്യനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഒരു 42 മൈൽ നീളമുള്ള ഈ തടാകം നീന്തി കയറിയാൽ ആ കയറുന്ന വ്യക്തിക്ക് $1,00,000 ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കും. 42 മൈൽ നീളമുള്ളത് മുഴുവൻ നീന്തി കയറി അവസാനം എത്തുന്നവർക്ക് $1,00,000 കൊടുക്കും. 2,500 പേർ നീന്തുവാൻ തയ്യാറായി വന്നു. അതിനകത്തെ പ്രതികൂല സാഹചര്യങ്ങളും കാലാവസ്ഥകളും ചീങ്കണ്ണി അതുപോലുള്ള കാര്യങ്ങളെ കണ്ടപ്പോൾ 1,000 പേർ മാറി. 1,500 പേർ വെള്ളത്തിൽ ചാടി നീന്തുവാൻ തുടങ്ങി. 10 മൈൽ കഴിഞ്ഞപ്പോൾ അതിനകത്തു 1,000 പേർ പിന്മാറി, 500 പേർ മാത്രം നീന്തുന്നു. 20 മൈൽ കഴിഞ്ഞപ്പോൾ 400 പേർ പിന്മാറി, 100 പേർ മാത്രമായി. 30 മൈൽ കഴിഞ്ഞപ്പോൾ 90 പേരും പിന്മാറി, 10 പേര് മാത്രമായി. ഏറ്റവും ഒടുവിൽ 40-ാമത്തെ മൈൽ നീന്തി തുടങ്ങുമ്പോൾ ഒരു സഹോദരി മാത്രമായി, ബാക്കി മുഴുവൻ പേരും പിന്മാറി. 41 മൈലുകളും 0.5 കിലോമീറ്ററും കൂടെ കഴിഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞാൽ 41.5 മൈൽ കഴിഞ്ഞപ്പോൾ ഛർദ്ദിച്ച് അവശയായി ആ സ്ത്രീ തൊട്ടടുത്തുള്ള റിക്കവറി ആ ബോട്ടിലേക്ക് കയറുവാനിടയായി. 42 മൈൽ കംപ്ലീറ്റ് ചെയ്തില്ല. ആ റിക്കവറി ബോട്ടിലൂടെ ആ സഹോദരിയെ കരക്കെത്തിക്കുവാനിടയായി. കേവലം 500 മീറ്റർ മാത്രമേ ഡെസ്റ്റിനിയുമായിട്ട് ദൂരെയുള്ളായിരുന്നു. 2,500 പേർ തുടങ്ങിയ നീന്തല ഒരാൾ
500 മീറ്റർ അപ്പുറത്ത് നീന്തൽ അവസാനിപ്പിച്ചു. കരയിലെത്തിക്കഴിഞ്ഞപ്പോൾ അത് റിവാർഡ് കൊടുക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, അല്ലയോ സാറേ, 500 മീറ്റർ ദൂരത്തെ ഞാൻ നീന്തൽ അവസാനിപ്പിച്ചുള്ളൂ, നിങ്ങൾ എനിക്ക് $1,000,000 തരണ്ട, മറിച്ച് എനിക്കതിൻ്റെ പകുതിയെങ്കിലും തരാൻ കഴിയുമോ? ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം ഒപ്പിടിച്ചു വാങ്ങിച്ചൊരു പേപ്പറുണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 42 കിലോമീറ്ററും പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ ഈ $1,000,000 ഉള്ളൂ. 500 മീറ്ററിനപ്പുറമോ 2 മീറ്ററിനപ്പുറമോ അവസാനിപ്പിക്കുന്നവന് ഈ റിവാർഡിനകത്ത് ഓഹരിയില്ലെങ്കിൽ ഇത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സഹോദരി ചങ്കത്തടിച്ച് കരയാൻ തുടങ്ങി. ഇത്രയും സാഹചര്യങ്ങളെ ഈ 2,500 പേരിലധികമായി ഇത്രയും എത്തിയിട്ട് എനിക്കൊന്നുമില്ലയോ? അവിടെ നിലവിളി ഉയർന്നതേ ഉള്ളൂ, ഒറ്റ പൈസ കിട്ടിയില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദലെ, എത്ര ഓടി എന്നുള്ളതല്ല വിഷയം, എത്ര നീന്തി എന്നുള്ളതല്ല വിഷയം. ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ അരുമനാഥന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ നമ്മെ തന്നെ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി നമ്മൾ ഓടുന്നത് നിത്യതയുടെ തീരത്ത് വരെ എത്തിയിട്ട് അവസാന ലാപ്പിൽ ഓടി തീരുവാനല്ല, ഡെസ്റ്റിനിയിൽ ഏറ്റവും ഒടുവിൽ കർത്താവിനോടൊപ്പം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞെങ്കിലേ നമുക്ക് ഒരു നിത്യതയുടെ റിവാർഡുള്ളൂ. ഇന്ന് രാത്രി തുടർന്നും ഗാനങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്, അതിനൊപ്പം ഈ ഒരു സന്ദേശം ഹൃദയത്തിനകത്ത് എഴുതി വെക്കുക. ഇന്ന് രാത്രി വെളിപ്പെടുവാനുള്ളൊരു തേജസ്സുണ്ട്, നമുക്കുറപ്പായിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന റിവാർഡുണ്ട്. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി പാപത്തിൻ്റെ ഞരക്കത്തിനകത്ത് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ഒഴിവാക്കി വിശുദ്ധിയോടാണോ ജീവിക്കുന്നേ? ജീവിക്കാൻ കഴിയുമോ ഇന്ന് രാത്രി? പ്രിയ ദൈവമക്കളെ, പ്രിയ ദേശനിവാസികളെ, അതിനുവേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുക, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഒരു ദിനം നമ്മുടെ കർത്താവിനെ നാം നേരിൽ കാണും, തേജസ്സോടെ അവൻ്റെ മുഖം നാം ദർശിക്കും. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സുവിശേഷ സന്ദേശം ഇന്ന് രാത്രി കേട്ട ദൈവമക്കളോട്, ഇന്ന് രാത്രി ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിച്ച പ്രിയപ്പെട്ടവരോട്, ഇന്ന് രാത്രി ആയിരിക്കുന്ന സാഹചര്യം ഏതുമാകട്ടെ, അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്ന ജീവിത പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ കഴിയുന്ന യേശുവിനെ ഞാനിവിടെ ഉയർത്തുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥന ആവശ്യമുള്ളവർ, ജീവിതത്തിനകത്ത് തകർന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു വിടുതൽ ആഗ്രഹമുള്ളവർ, ഒരുമിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറെങ്കിൽ ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ കരത്തിന് കഴിയും. ഇന്ന് രാത്രി നമ്മെ ചേർക്കാൻ നമ്മുടെ കർത്താവ് വരും. ഇവിടെയായിരിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിനും അവൻ മതിയായ ദൈവമാണ്. ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ കൂടി വന്നിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദ പരിധിക്കകത്ത് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പുനരാഗമനത്തിന്റെ പ്രത്യാശ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് ഊട്ടി ഉറപ്പിച്ചതിനായി സ്തോത്രം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ അമൻ. പ്രാണപ്രിയന്റെ പ്രത്യാഗമനത്തിനായി പ്രത്യാശയോടെ പാൽ പാർക്കാം. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് നമുക്ക് വേണ്ട ആത്മീയ സന്ദേശം നൽകി തന്ന കർത്താവിന് ദാസൻ ഫെയ്ത്ത് പള്ളിപ്പാടിനുള്ള ഹൃദയംഗമായ നന്ദിയും കടപ്പാടും ഈ തരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ട്. ഇവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സറാപ്സ് ലൈവ് സ്ട്രീമാണ്. പ്രിയ അനിൽ ചാനനെ ഈ യോഗത്തിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ സുവിശേഷത്തിന് വേണ്ടി വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അറിഞ്ഞപ്പോൾ ഒരു ലാഭേച്ഛ കൂടാതെ വളരെ സന്തോഷത്തോടെ ഞാനും വന്ന് നിങ്ങളുടെ കൂടെ ഭാഗമായി തീർന്ന് ഇത് ലൈവ് ചെയ്യാമെന്ന് എന്നെ അറിയിക്കുകയും വളരെ സന്തോഷത്തോടെ കടന്നു വന്ന് ഈ പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യുന്ന പ്രിയ അനിൽ ചാനോടും തൻ്റെ ടീമിനോടുള്ളതുമായ നന്ദി വളരെ സന്തോഷത്തോടെ ഈ ധരണത്തിൽ അറിയിക്കുന്നു. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അല്ലെ, നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാവുന്ന ഒരു നല്ല ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഈ സംഗീത സായാഹ്നത്തിന് നിരവധി ആവശ്യങ്ങൾ ഇതിൻ്റെ മുൻഭാഗമുണ്ട്. ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരു
മുന്നാല് സഹോദരന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട്. നിരവധി ആവശ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം നാം മഹത്വത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള അവസരത്തെ വേർതിരിക്കുന്നു. ഈ അവസരത്തിൽ തന്നെ കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് അടൂർ മനോഹരമായ ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. ശേഷം ആയിരം കീർത്തനമാ
ുള്ളവരൊക്കെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ആകാംക്ഷഭരിതരായി നിങ്ങളെപ്പോലെ ഞാനും നോക്കാറുണ്ട്. എങ്കിലും ഇന്ന് വൈകിട്ട് നമുക്ക് ആ ഉപകരണത്തിൽ നിന്നുള്ള ശ്രുതിമധുരമായ സംഗീതം നമുക്ക് എല്ലാവർക്കും ശ്രവിക്കുവാൻ ദൈവം അവസരം ഒരുക്കുന്നു. അതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വേഗത്തിൽ ഞാൻ വരുന്നു പരിചയപ്പെടുത്തട്ടെ. നമ്മുടെ നിലവിൽ ഗിറ്റാറ് വായിക്കുവാൻ, ബേസ് ഗിറ്റാറ് വായിക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് ബിജു കറുകയിലാണ്. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിരവധി ടീമുകളിലൂടെ താൻ ഉപയോഗിക്കപ്പെടുകയും വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിലൂടെ ദൈവത്തെ ഉയർത്താൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസന് ഹൃദയംഗമായ നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനായി അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ കഴിയുന്ന അവസരങ്ങൾ ഏറ്റവും വിലപ്പെട്ടതായി ഞാൻ കരുതുന്നു. അപ്പോൾ തന്നെ പ്രിയ രഞ്ജു ഋതമ്പാട് കൈകാര്യം ചെയ്യുന്നു. ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ സകലതും തകർന്നടിഞ്ഞ് ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ യേശുവിൻ്റെ സ്നേഹം ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ദൈവം കൊടുക്കുകയും ചെയ്തതിൻ്റെ ഒരു ഉത്തമ സാക്ഷിയാണ് പ്രിയ പൈതൽ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രിയ സ്നേഹിതരെ, ഞങ്ങളുടെ ശബ്ദപരിധിയിൽ ആരും ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര കഠിനമായ പ്രശ്നങ്ങൾക്കും യേശു പരിഹാരം നടത്താൻ കഴിവുള്ളവനാണ് എന്നതിൻ്റെ ഒരു സാക്ഷിയാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയ രഞ്ജുനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കരങ്ങളെ ഒന്ന് അടിച്ച് അദ്ദേഹത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാമല്ലോ. അല്ലേ, നമ്മുടെ മനസ്സിൽ നിരവധി കലാകാരന് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. മൃദംഗം ദീർഘവർഷങ്ങൾ പല മേഖലകളിൽ താൻ തനിക്ക് ലഭ്യമായിരുന്ന കഴിവുന്നു. മാധാമൃതാനന്ദമായി അവരുടെ പ്രസ്ഥാനം കർത്താവിൻ്റെ ദാസൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ്. തൻ്റെ ഒത്തിരി അനുഭവങ്ങളുള്ള കർത്താവിൻ്റെ ദാസനായ എഴുതുവാനും ട്യൂൺ ചെയ്യുവാനും ഒക്കെ കർത്താവ്
തൻ്റെതായ സ്ഥാനമുറപ്പിച്ച് കർത്താവിന് വേണ്ടിയും സംഗീതം ആലപിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുള്ള കർത്താവിൻ്റെ ദാസനായ എഴുതുവാനും ട്യൂൺ ചെയ്യുവാനുമൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. വളരെ മനോഹരമായി കർത്താവിന് വേണ്ടി നിരവധി ഇടങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി പാടുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. നിരവധി കാസറ്റുകളിലും സീഡികളിലുമൊക്കെ തൻ്റെ ശബ്ദം അനുഗ്രഹമായി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസികയായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കരങ്ങളെ അടിച്ച് പ്രോത്സാഹിപ്പിക്കും. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇനി വ്യത്യസ്തമായ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ ഇങ്ങനൊരു ഗാന ശുശ്രൂഷ സംഗീത സഹായനം ദൈവവചന കോഷനൊക്കെ നടത്തുവാൻ ടീമായിട്ട് ഞങ്ങൾക്കും ദൈവം ഇങ്ങനൊരു അവസരം തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സോളയൊക്കെ വായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ വലിയൊരു കലാകാരനൊന്നുമല്ല, വലിയൊരു പ്ലെയറൊന്നുമല്ല. പിന്നെ ദൈവം ഒരു കൃപ തന്നു വായിക്കാനായിട്ട് എൻ്റെ ചെറുപ്പം മുതൽ അനേക സ്ഥലങ്ങളിൽ പോയി ദൈവത്തെ പാടി സ്തുതിക്കുവാനൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം തന്നു. ഇപ്പോൾ ഞാൻ ഇത്ര ഇൻസ്ട്രുമെൻ്റൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ, ചില വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു കീബോർഡ് വാങ്ങിക്കുവാനുള്ള പണമൊന്നും ഇല്ലാതെ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ കീബോർഡ് പഠിക്കാൻ കൊണ്ടുപോയ ബുക്കിൻ്റെ പുറത്ത് കീബോർഡിൻ്റെ കട്ടകളൊക്കെ വരച്ചാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ പിൻപിലുണ്ട്. എന്നാൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ഒരു പിതാവിൻ്റെ മകനാണ് ഞാൻ. ആ പിതാവിൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലും ഒരുവാനിടയായി തീർന്നു. അങ്ങനെ നിങ്ങളുടെ മധ്യേ ഇന്ന് നിൽക്കുവാനും ദൈവത്തെ പാടിസ്തുതിക്കുവാനും ദൈവം ഇതിൻ്റെ അവസരം തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിത് പ്ലേ ചെയ്യുമ്പോൾ ആരും നിർവികരായിട്ടിരിക്കരുത്, നിർവികാരികളായിട്ടിരിക്കരുത്. സോറി. അപ്പോൾ നിങ്ങളെല്ലാവരും കൈകളടിച്ച് ദയവായി എന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കണമെന്ന് ഞാൻ ദയവായി ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മൾ ഒന്നിച്ച് ഇതൊക്കെ പാടുമ്പോൾ, കാരണം പലരും ചോദിക്കാറുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ, ഞങ്ങൾ ചില പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ നിങ്ങൾ അധിക നേരം വായിക്കുന്നത് പാടുന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങൾക്ക് മറ്റൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് തന്ന താരതികൾ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഇപ്പോൾ എനിക്കറിയാം ഇവിടെയുള്ള ഒരു ദൈവദാസനോടൊന്ന് ഇവിടെ യേശുവിനെ കുറിച്ച് പറയുവാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്രത്തോളം മാക്സിമം ഭംഗിയായി യേശുവിനെ കുറിച്ച് പറയുവാൻ കഴിയും അത്രത്തോളം ഭംഗിയായി പറയും. അതുപോലെ ഞങ്ങളും ഇതുപോലെ ഒരു മ്യൂസിക് പ്രോഗ്രാം ഞങ്ങളുടെ ചെയ്യുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന് വേണ്ടി എത്രയും മനോഹരമായി ഞങ്ങൾ താരങ്ങളെ ഉപയോഗിക്കാമോ അത്രയും മനോഹരമായി ഞങ്ങൾ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം ഞങ്ങൾക്കായി ഈ നൽകിയ താരത്തിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു മ്യൂസിക് പ്ലേ ചെയ്യുകയാണ്. ദൈവം എല്ലാവരും എന്നോട് ചേർന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. താങ്ക് യു.
സന്തോഷമുള്ള വേറെ കാര്യങ്ങളെ അടിച്ച് കർത്താവനുഗ്രഹിക്കട്ടെ. ഇവിടെ നമുക്ക് വേണ്ടി ശബ്ദം ക്രമീകരിച്ചത് ദർശാബാ സോംസാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത്, ആ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്നത് കർത്താവിനദാസൻ ജാക്സൺ അവരുകളാണ്. ദൈവത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തതാട്ടെ. യേശുവിനെ ശരണമാക്കുന്നവർക്ക് ജീവിതത്തിൽ ലഭ്യമാകുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനം ഇവിടെ ആലപിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങൾക്കപ്പുറമായിട്ട്, എൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾക്കപ്പുറമായിട്ട് ദൈവം എന്നെ നടത്തുന്ന അവൻ്റെ കരുതലുകൾ ഏറ്റവും വലുതാണ് എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഒരു ഗാനം ഇവിടെ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ച
ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി അത് വളരെ വലുതാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏതൊക്കെ മനുഷ്യൻ എപ്പോഴൊക്കെ ആശ്രയിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമാകുന്ന വിടുതലുകൾ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ദൈവത്തെപ്പറ്റി ഒത്തിരി പേരുകളിൽ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യഹോവ റാഫ, യഹോവ ഷമ്മ, യഹോവ ഏലോഹീം, യഹോവ ഇരേ, ആ നാമങ്ങളൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ ദൈവഭക്തന്മാർ ഉപയോഗിച്ചിട്ടുണ്ടോ അവരുടേതായ വിഷയങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും യേശുവിൻ്റെ നാമത്തിൽ ആരൊക്കെ അഭയം ചൊല്ലുന്നോ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തതകൾ നൽകാൻ യേശുവിന് കഴിയും എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഒരു തമിഴ് ഗാനം കർത്താവിന് ദാസൻ ജോൺസൺ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ വളരെ മനോഹരമായ ഒരു ആരാധനാ ഗീതമാണിത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഈ ഗാനം അറിയാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യഹോവ ദേവന കായിരം നാമങ്ങൾ ഹേദസ്വല്ലി പാടിടുവേ. ഇതിനകത്തൊരു കോറസ് ഉണ്ട്, യഹോവ ഷാലോ, യഹോവ ഷമ്മ, യഹോവ റൂഹ, യഹോവ റാഫ. യഹോവ ഷാലോ അവൻ നമ്മുടെ സമാധാനമാണ്, യഹോവ ഷമ്മ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്, യഹോവ റൂഹ അവൻ ആത്മാവാകുന്നവനാണ്, യഹോവ റാഫ അവൻ സൗഖ്യദായകനാണ്. സൗഖ്യദായകനായ യേശുവിൻ്റെ സാന്നിധ്യം, നമ്മുടെ കൂടെ ഇരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം, സമാധാനത്തിൻ്റെ ദാതാവായ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഇവിടെയുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നോട് ചേർന്ന് ഈ ഗാനത്തിൻ്റെ വരികൾ ഏറ്റുപാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രൈസ്തവ യഹോവ ഷാലോ, യഹോവ ഷമ്മ, യഹോവ റൂഹ, യഹോവ റാഫ. ചേർന്ന് പാടാം. യഹോവ ഷാലോ, യഹോവ ഷമ്മ, യഹോവ റൂഹ, യഹോവ റാഫ. സന്തോഷമുള്ള ഒരു പാത്രം കരങ്ങളെ അടിച്ചു. ഹല്ലേലൂയ.
ആരുടെ ശബ്ദം കേൾക്കുന്നില്ല? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് പാടുകയാണ്, നിങ്ങളോട് ചേർന്ന് എന്റെ കൂടെ. യഹോവ ശാലോ, യഹോവ ശമ്മാ, യഹോവ രൂഹാ, യഹോവ റാഫാ. ചേർന്ന് പാടി. യഹോവ ശാലോ, യഹോവ ശമ്മാ. ഹല്ലേലൂയ. രാത്രികാരൻ എത്ര പേർ ഇവിടെ ഉണ്ട്? സന്തോഷമുള്ളവർ മാത്രം ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും സന്തോഷമില്ലെന്ന് മനസ്സിലായി. സന്തോഷമുള്ളവർ മാത്രം കർത്താവിനെ ദൈവത്തിനെ സ്തുതിച്ചാട്. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇതൊന്ന് പാടാം. യഹോവ ശാലോ, യഹോവ ശമ്മാ, യഹോവ രൂഹാ, യഹോവ റാഫാ.
ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് ചേർന്ന് പാടാം. ശബ്ദത്തോടെ കരങ്ങളെ തട്ടിന്ന് പാടാം. ഞാൻ ഒരു നോട്ടീസ് ഇവിടെ വായിക്കുന്നു. ബ്ലസ് വേൾഡ് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ഒരുക്കുന്ന ബ്ലസ് ഇന്ത്യ പ്രെയർ ഫെസ്റ്റിവൽ കൊല്ലം എൽ ബി എസ് സ്റ്റേഡിയത്തിൽ വെച്ച് 2017 നവംബർ 3-4-5 തീയതികളിൽ നടത്തപ്പെടുന്നു. പ്രാസംഗികർ റവറൻഡ് കെ സി ജോൺ, റവറൻഡ് കെ ജെ മാത്യു, പാസ്റ്റർ ജസ്റ്റിൻ ഹാരിസ്, സംഗീത ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് പാസ്റ്റർ സിറിൽ നെറോണ, ഡോക്ടർ ബ്ലസൻ മേമന, ബ്രദർ അബിത് സക്കറിയ, വാജിൽ സുനിൽ സോളമൻ, നമ്മുടെ പ്രിയ ജോബിൻ ജോസ്, ജോമോൻ കോട്ടയം തുടങ്ങിയവർ നമ്മുടെ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. ഈ സുവിശേഷ മഹായുഗങ്ങളിൽ കടന്നുപോയി സംബന്ധിക്കാൻ എല്ലാവരെയും ഓർമ്മിക്കുന്നു. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ലോകത്തിലെ സ്നേഹബന്ധങ്ങൾക്ക് ഒരു പരിധി നിർണ്ണയിക്കപ്പെടുന്നു. ഈ ലോകത്തിലെ സ്നേഹബന്ധത്തിൻ്റെ പിന്നിൽ ഒരുപാട് ദുർചിന്തകൾ നിലനിൽക്കുന്നു. ഈ ലോകത്തിലെ സ്നേഹങ്ങളും സ്നേഹബന്ധങ്ങളും ക്ഷണികമായി നിലനിൽക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹം നിസ്തുല്യമേറിയ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ മാർബിലേക്ക് മറയുന്ന ഭക്തൻ പറയുന്നു, കർത്താവേ, ഇഹത്തിലെ സ്നേഹങ്ങളെക്കാൾ അധികമായി, ഇഹത്തിലെ നശിച്ചു പോകുന്ന സ്നേഹബന്ധങ്ങളെക്കാൾ അതീതമായി എനിക്ക് അങ്ങയുടെ സ്നേഹം മതി, അങ്ങയെ മാത്രം മതി എന്നർത്ഥമുള്ള വളരെ മനോഹരമായ ഒരു ഗാനം കർത്താവിൻ്റെ ദാസൻ സന്തോഷ് ജോയി നമുക്ക് വേണ്ടി ആലപിക്കുന്നു. Thank you.
തീർന്നിടും ശാന്തി വേദിയ മുന്തിരി നീരതിൽ ചേർന്നിടും ഭോജ്യമായി തീർന്നിടും ശാന്തി വേദിയ� ദൈവസഭ ഉപനേസർ എസ് ആർ ചർച്ച് മാമൂട് നൂറിനാട് ആരാധന ഹോൾ സമർപ്പണവും പൊതുസമ്മേളനവും 2017 ഒക്ടോബർ 2 തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ നടത്തപ്പെടുന്നു. ഈ ശുശ്രൂഷകളിൽ പോയി സംബന്ധിക്കുവാൻ എല്ലാവരെയും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ സമയത്ത് ഈ സംഗീത സായാഹ്നത്തിന് വേണ്ടി വളരെ അഘോരാർത്ഥം കഷ്ടപ്പെട്ട 2-3 പേരാണ്. ഒന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജോബിൻ, അതുപോലെ ഈ ഭവനത്തിന് സമീപം ഈ ഗ്രൗണ്ടിന് സമീപമുള്ള ബാബുച്ചാൻ്റെ ഭവനം, തൊട്ട് പുറത്തെ ഒരു ഭവനത്തിലെ ബ്രദർ സജി അവരുടെ കുടുംബങ്ങളാണ് ഈ ഇതിനു വേണ്ടി വളരെയധികമായി കഷ്ടപ്പെട്ടത്. അവരുടെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രദർ സജി മുന്നോട്ട് കടന്നു വന്ന് 2 വാക്കിൽ നമുക്ക് വേണ്ടി നന്ദി അർപ്പണം നടത്തുന്നതാണ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉള്ളിടത്താണ് ദൈവജനങ്ങൾ കൂടുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു മഹാത്ഭുതമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു നന്ദി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നന്ദി പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ ഉടമയായ രാധാകൃഷ്ണൻ അവർക്ക് നന്ദി പറയുന്നു. ഈ സ്ഥലം അടികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ആ നല്ലവനായ മനുഷ്യനോട്, ആ രാധാകൃഷ്ണനോട് നന്ദി ഹൃദയംഗമായ സ്നേഹം അർപ്പിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ച കുടശനാട് ബേർഷേവ മിനിസ്ട്രീസും ചെങ്ങന്നൂർ ഹോളി ഹാർബസ് മ്യൂസിക് ബാൻഡും ചേർന്നൊരുക്കിയ സംഗീത വിരുന്ന് വളരെ വളരെ നല്ല രീതിയിൽ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും നമ്മൾ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുകയാണ്. അവർക്കുള്ള നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ അർപ്പിക്കുകയാണ്. അതുപോലെ നല്ല രീതിയിൽ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ശൂലം പോലെ കയറി ചെല്ലുമാറാക്കിയ നല്ല സുവിശേഷം നമുക്ക് തന്നതായ പാസ്റ്റർ ഫെയ്ത്ത് പള്ളിപ്പാട് അവർക്കുള്ള
നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാം നിസ്വാർത്ഥമായി ഈ പ്രോഗ്രാം വേണ്ടി സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പ്രോഗ്രാം കൊണ്ടുവരാനായിട്ട് താല്പര്യത്തോടെ അഹോരാർത്ഥം ഇതിനുവേണ്ടി മനസ്സും ശരീരവും ഒരുപോലെ അർപ്പിച്ച പെനയൽ ഹൗസിലെ ബാബു പൗലോസിനുള്ള സ്നേഹവും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ജോബിൻ ജോസ്, അതുപോലെ ഈ ഇതിൻ്റെ എല്ലാ കാര്യത്തിനു വേണ്ടി അനൗൺസ്മെന്റിനും എല്ലാം ചുക്കാൻ പിടിച്ചതായ ഫെയ്ത്ത് ഫെലോഷിപ്പ് ചർച്ചിലെ സെക്രട്ടറിയും ദേവദാസനുമായ ജോൺസൺ ഡാനിയലിനുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. അതുപോലെ ഭംഗിയായി സ്റ്റേജ് ഒരുക്കുകയും ഇരിപ്പിടം നമുക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തതായ ജെറുസലേം ടീം ഏഴംകുളം അവരുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. അതുപോലെ ഇതിനുവേണ്ടി എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല രീതിയിൽ സഹകരിച്ച് ഇവരെ പ്രോത്സാഹിപ്പിച്ചതായ എല്ലാ ഭക്തജനങ്ങളോടും ഈ നാട്ടുകാരോടും പരിസരവാസികളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ സമയം എല്ലാവർക്കും ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നന്നാട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദിവസങ്ങളിൽ അടച്ചിട്ട് ഹൃദയങ്ങളെ ദിവസങ്ങളിൽ ഏകാഗ്രമാക്കി അതിരം നിറഞ്ഞ് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സഹോദരങ്ങളെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വേദനപ്പെട്ട ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നു. ഈ സുവിശേഷ മഹായോഗത്തിന് ചുക്കാൻ പിടിച്ച പ്രിയ ബാബുച്ചായൻ തൻ്റെ ഭവനത്തിൽ നിന്ന് പൊട്ടിക്കരയായിരുന്നു. ഈ മഴയുണ്ടായപ്പോൾ പൊട്ടിക്കരയായിരുന്നു. എന്താണെന്നറിയാമോ, ഈ ദേശത്ത് ഇവിടെ കേൾക്കപ്പെടുന്ന സുവിശേഷത്തിൻ്റെ സാധ്യത ഒരിക്കലും നഷ്ടമാകരുതെന്നുള്ള തൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയായിരുന്നു. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവർക്കറിയാം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിന് പിന്നിലെ ചെയ്ത ഉപകാരം. അത് മറ്റൊന്നുമല്ല, ഇവിടെ ആരുടെയും പേര് ഉയർത്തിക്കാട്ടാനല്ല, യേശു ഇവിടെ ഉയരപ്പെടണം. ഇതിലുള്ളവർക്ക് സന്തോഷമുണ്ടാ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. എല്ലാ കണ്ണുകളും ദിവസങ്ങളിൽ അടച്ചപ്പെടാട്ടെ. എല്ലാവരും ഹൃദയങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആധാരങ്ങളെ തുറന്ന് ആരാധനയ്ക്ക് യോഗ്യനാകുന്ന, സ്തുതികൾക്ക് യോഗ്യനാകുന്ന, പുകഴ്ചകൾക്ക് അധിപതിയാകുന്ന കർത്താവിന് ശബ്ദമുയർത്തിയാൽ സമയം. ഇന്ന് രാത്രിയിൽ ഇവിടെ ഈ പാട്ടുകളിലൂടെ കേൾക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ ശക്തി, തൻ്റെ പ്രഭാഷണത്തിലൂടെ വെളിപ്പെട്ട ദൈവിക സന്ദേശത്തിൻ്റെ ശക്തി ഈ ദേശത്ത് അനേകരുടെ മനസ്സിൽ രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ളതാകിയാൽ ആ കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ.
എല്ലാ ദിവസങ്ങളിൽ അടയ്ക്കപ്പെടുമ്പോൾ ഹൃദയങ്ങളെ ദിവസങ്ങളിലേക്ക് ആഗ്രഹമാക്കി എല്ലാവരും സ്തോത്രത്തോടെ ദിവസങ്ങളിലായിരിക്കുമ്പോൾ ഇന്ന് കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഈ ദേശത്ത് അനേക ഹൃദയങ്ങളിൽ രൂപാന്തരത്തിന് കാരണമാകാൻ ഇവിടെ കേൾക്കപ്പെട്ട സംഗീതത്തിലൂടെയുള്ള സന്ദേശം അനേകരുടെ ജീവിതത്തിൽ വ്യത്യസ്തതകൾ വരുത്തുവാൻ ഈ സുവിശേഷ മഹായുഗത്തിന് ഈ സംഗീത വിരുന്നിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വിശേഷാൽ പ്രിയ ബാബുചായൻ്റെ കുടുംബം, പ്രിയ സജി ചായൻ, പ്രിയ ജോബിൻ ഇവരുടെ കുടുംബങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടതിന് നമ്മുടെ കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളെ ദിവസത്തിലേക്ക് ആഗ്രഹമാക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജു ജോസഫ് കൊട്ടാരക്കര ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്. ക്രിസ്തു യേശുവിൽ കൂടി ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ച് തിൻ്റെ മക്കൾ വളരെ അത്യധ്വാനം ചെയ്ത് ദേശത്തോട് ദൈവസ്നേഹത്തിൻ്റെ വിളംബരത്തിനായി ഇത്രത്തോളം മനോഹരമായ നിലകളിൽ ഈ ആത്മീയ കൂട്ടായ്മയ്ക്ക് ചുക്കാൻ പിടിക്കുവാനും അതിന് ഇത്രത്തോളം വളരെ മനോഹരമായ രീതികളിൽ പൂർത്തീകരണത്തിലേക്ക് കാണുവാനും കർത്താവ് സഹായിച്ച മഹാദയയ്ക്കായി ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭ നിമിഷം മുതൽ ഇത്രത്തോളം സമയം വരെയും എല്ലാം ഭംഗിയായി ചെയ്ത ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവേ. കാലാവസ്ഥകളുടെ പ്രതികൂല സാഹചര്യങ്ങളെയും അകത്തി മാറ്റി ഞങ്ങളോട് കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഈ ദേശത്തെ സ്നേഹിക്കുന്നു എന്നത് ഇവിടെ മുഴങ്ങിയ തിരുവചനത്തിൻ്റെ ആഴങ്ങളാൽ കർത്താവും മനോഹരമായ നിലകളിൽ വെളിപ്പെടുത്തിയതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വെളിപ്പെട്ട നല്ല വചനങ്ങൾക്കായി സ്തോത്രം. വചനത്തിൻ്റെ കേൾവി ഈ ദേശത്തിൻ്റെ വിടുതലിനും രൂപാന്തരത്തിനും കാരണമാക്കി ദൈവാത്മാവ് തീർക്കണമേ. ഒരാളുടെയെങ്കിലും പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ കർത്താവ് ഈ രാത്രിയിലും ഈ ദേശത്തിലെ വ്യക്തികളോട് സംസാരിക്കുമാറാകണമേ. വിധിക്കപ്പെട്ട വചനത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വരും നാളുകളിൽ ഈ ദേശത്ത് കണ്ട് ആനന്ദിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഇതിന് പിന്നിൽ അത്യധ്വാനം ചെയ്യുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒരുക്കിയല്ലോ. ഇതിന് മുന്നിൽ ചെലവഴിച്ച പണം, അവർ അത്യധ്വാനം ചെയ്തവരുടെ മനോഭാവങ്ങൾ, ശരീരം കൊണ്ടും പണം കൊണ്ടൊക്കെ അവരതിൻ്റെ മുന്നിൽ ചെലവാക്കിയ എല്ലാ ത്യാഗ മനോഭാവത്തെയും വലിയ പ്രതിഫലം വീതിച്ച് ദൈവം ആശീർവദിക്കുമാറാകണമേ. ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ഉപകരണങ്ങൾ വായിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. ഇത്രത്തോളം ഈ മീറ്റിങ്ങിനെ അനുഗ്രഹമാക്കിയ ദൈവത്തിൻ്റെ ദയ ഏവരുടെ മേലും ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്ന് സംബന്ധിച്ച് സമാധാനത്തോടെ മടങ്ങിപ്പോയ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ കാക്കണമേ. ഈ ദേശത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു കർത്താവിൻ്റെ കൃപയും, നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലോടും നാം ഏവരോടും ഈ ദേശത്തോടും ഇന്നു മുതൽ കാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ രാത്രിയിലും യേശു ക്രിസ്തു മുഖാന്തരം ജയനെന്ന പിതാവായ ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ഈ പ്രോഗ്രാം ലൈവ് ചെയ്ത സറാപ്സ് ലൈവ് സ്ട്രീമിനോടുള്ള ഹൃദയംഗമായ പ്രിയ അനിൽ ചാനുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ ശ്രമിച്ച ഈ ദേശത്തിലെ എല്ലാ ദേശനിവാസികൾക്കും ഈ പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ ദൈവദാസന്മാരുള്ള നന്ദി ഈ ദരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാണ്.
Thank you.